بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بن جليك شنيكو غيوم سالكرمم غيوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് അസലം വരഹി അലഹമില്ല نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور مكتثاتها وكل مكتثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعين والخاشعات والمتصدقين والمتصدقات والمتصدقات والصائمين والصائمات والصائمات والحافظين فروجهم والحافظات

നേടിയെടുക്കാൻ സാധിക്കുന്ന വിശ്വാസിനി ആര് എന്നുള്ള തലവാചകത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഊറാൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായം സുറത്ത് അഹസാബിലെ മുപ്പത്തി അഞ്ചാമത്തെ വാചകമാണ് ഞാൻ തുടക്കത്തിൽ ഓദി കേൾപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോ താല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായും മുസ്ലിമുകളായ ഒരാണും പെണ്ണും വിശ്വാസികളായ ആണും പെണ്ണും ഭയഭക്തരായ ആണും പെണ്ണും വസ്വാദീന വസ്വാദിക്കാർ സത്യസന്ധന്മാരായ ആണും പെണ്ണും ക്ഷമാരുക്കളായ ആണും പെണ്ണും ഭയഭക്തിയുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ആണും പെണ്ണും സത്യസന്ധത പാലിക്കുന്ന സ്വതക്ക നിർവഹിക്കുന്ന നോമ്പ് നിർവഹിക്കുന്ന ആണും പെണ്ണും തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആണും പെണ്ണും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആണും പെണ്ണും അദ്ദലഹും വ അജ്റൻ അലീമ അവർക്കാണ് അള്ളാഹു ഏറെ മഹത്തായ പ്രതിഫലമുള്ളതും പാപമോചനവും തയ്യാറാക്കി വയ്ക്കുകയും സ്വർഗം നൽകി ആദരിക്കുകയും ചെയ്യുക എന്നാണ് ഖുർആാനാ വാചകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ ഇസ്ലാ അഥവാ ഇസ്ലാമിക നിയമങ്ങളിൽ ഒരു പുരുഷനെ പോലെ തന്നെ ഒരു സ്ത്രീക്കും ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കൽ അവളുടെ മേൽ ബാധ്യതയാണ് കേവലം ഏതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവളല്ല ഒരു മുസ്ലിമായ പെണ്ണ് എന്നാണ് കാരണം മുസ്ലിമായ ആണും പെണ്ണും ഭയഭക്തിയുള്ളവരും സത്യസന്ധനും ദാനധർമ്മം ചെയ്യുന്നുകയും അതുപോലെ തന്നെ നോമ്പും ഗുഖ്യാവയങ്ങളെ സൂക്ഷിക്കുകയും അങ്ങനെ എന്തൊക്കെ ഒരു പുരുഷൻ നിർവഹിക്കുന്നുണ്ടോ അതെല്ലാം നിർവഹിക്കുന്ന സ്ത്രീക്കും അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് ഒരേ സുഖവും ആസ്വാദനവുമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേവലം ഏതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ മാത്രം ഒരു സ്ത്രീ ഒതുങ്ങിക്കൂട അവൾ ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ അറുപത്തി ആറാം അധ്യായം ലോകത്ത് മാതൃകയുള്ള വിശ്വാസിനിയായ ആൺ സ്ത്രീകളെ ലോകത്തിനു മുമ്പ് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസിനികളായ നല്ലവരായ സ്ത്രീകൾക്കുള്ള മാതൃക എന്ന് പറയുന്നത് ആരാണെന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് ലൊറബല്ലാഹു മനില്ലദീന കഫറുംബ്രഅത്ത നുഹീൻ വം്രഅത്ത ലൂത്ത് കാനത്താ തഹ്ത അബ്ദൈനിമിൻ ഇബാദിന ഫാനത്താ ഹുമാ ഫലം യുനിയൻ ഹുമാ മിൻ അള്ള ഇഷം തീർച്ചയായും അവിശ്വാസിനികളായ നല്ലവരല്ലാത്ത സ്ത്രീകളുടെ ഉപമ എന്ന് പറയുന്നത് നോഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരുടെ ഉപമയാണ് അവരുടെ ഉപമയാണുള്ളത് അവർ അള്ളാഹുവിൻ്റെ അടിമകളായ പ്രവാചകന്മാരുടെ കീഴിലായിരുന്നു ലറബ് അള്ളാഹു മഥല്ലീന കഫറു അവിശ്വാസിനികളായ ആളുകൾക്കുള്ള ഉപമയെ അല്ലാഹു വിശദീകരിക്കുകയാണോ ൂ ലൂത്ത് അലൈ ഇസ്സലാത്തു വസ്സലാമിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഭാര്യമാർ സത്യസന്ധന്മാരായ സൽഗുണന്മാരായിട്ടുള്ള നമ്മുടെ അടിമകൾക്ക് കീഴിലുണ്ടായിരുന്നിട്ടുള്ള രണ്ട് ഭാര്യമാർ ഫഹാനുമാ അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ അങ്ങ് വഞ്ചിച്ചപ്പോൾ ഫലം യുമാമിനിഷയാ തങ്ങളുടെ ഭർത്താക്കന്മാർ ഇമാനുള്ളവരായും തങ്ങളുടെ ഭർത്താക്കന്മാർ ദൈവമാർഗത്തിൽ സമർപ്പണം ചെയ്തവരായിട്ടോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായിട്ട് പോലും അവർക്ക് യാതൊരുവിധ ഉപയോഗവും അതുകൊണ്ടുണ്ടായില്ല എന്ന് മാത്രമല്ല വക്കീലത് കുലൻ കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ അവരോട് പ്രവേശിക്കുവാൻ വിശുദ്ധ ഖുറാൻ അള്ളാഹു കൽപ്പിച്ചതായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയാണ് അഥവാ സഹോദരങ്ങളെ സഹോദരികളെ വിശ്വാസിനികളായ സ്ത്രീകൾക്കുള്ള ഉപമക്കു മുമ്പോ അവിശ്വാസിനികളായ സ്ത്രീകളുടെ ഉപമ എന്ന് പറഞ്ഞ് ലോകത്ത് കടന്നുപോയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരിലേക്ക് വിരൽ ചൂണ്ടി പറയുകയാണ് അവരുടെ ഭർത്താക്കന്മാർ വിശ്വാസികളാണ് അവരുടെ ഭർത്താക്കന്മാർ പ്രവാചകന്മാരാണ് അള്ളാഹുൻ്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഭർത്താക്കന്മാരുടെ പ്രവർത്തനമൊന്നും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നരകക്കാരുടെ കൂട്ടത്തിലോ അങ്ങ് പ്രവേശിക്കുവാനുള്ള കൽപ്പന പോലും അവർക്കുണ്ടായി എന്ന് വിശുദ്ധ ഖുർവാൻ ഓർമ്മപ്പെടുത്തുന്നു തൊട്ടടുത്ത വാചകം വിശുദ്ധ ഖുർആാൻ്റെ സുഹത്തു തഹരീമിലെ പതിനൊന്ന് പന്ത്രണ്ട് വാചകങ്ങൾ സ്വർഗം നേടിയെടുക്കാൻ പരിശ്രമിച്ചു പോയിട്ടുള്ള വിശ്വാസിനികളുടെ ഉപമയാണ് കുറാൻ പഠിപ്പിക്കുന്നത് ഉവലറവല്ലാകുമതലല്ല നീനാമനും ഓൻ ഇതു കോലത്തുറപ്പി പിന്നിലേ ഇന്ദക്ക വൈത്തം ഫിൽ ചെന്നുവനജ്ജിനീമിൻ ഫിരി മീൻ വലറല്ലാകുമതലാ അള്ളയിദാ ഒരു ഉദാഹരണം ഉദാഹരിക്കുന്നു ആമനൂ വിശ്വാസികളായ സ്ത്രീകൾക്കാണ് വിശ്വാസിനികളായ സ്ത്രീകൾക്കോ വിശ്വാസികളുടെ മുമ്പിൽ അല്ലാഹു സ്വർഗം നേടിയെടുത്തിട്ടുള്ള സ്ത്രീകളുടെ ഉപമ വിശദീകരിക്കുകയാണ് ആരാണത് ഇമ്രാഹത്ത ഫിരൂൻ ഫിരാവിനിൻ്റെ ഭാര്യയായാഹുഹാം ഇത് കാലത്ത് ഫിൽ ഇതൊക്കെ അള്ളാഹു അല്ലാഹുവിനോട് അവർ പറഞ്ഞ സന്ദർഭം റബ്ബി റബ്ബിബിനിലെ ഇന്തൊക്കെ നാദാ നിന്റെ അരികിൽ എനിക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാവണം ഒരു വീട് നീ തയ്യാറാക്കി തരേണ്ടതുണ്ട് ഒനജിനേമിൻ ഫിരി ഔനിൻ്റെയും ഫിരിയൌനിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അക്രമകാരികളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച ആസിയാ ബീബിയുടെ ഉപമയാണ് വിശ്വാസിനികളായ സ്ത്രീകളുടെ ഉപമ മാതൃക എന്നാണ് ഖുർആൻ അവിടെ പ്രഖ്യാപിക്കുന്നത് അതേപോലെ തന്നെ തൊട്ടടുത്ത വാചകത്തിൽ മറിയം ബീബിയുടെ ഉപമ കൂടി ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ച് തരികയാണ് സഹോദരങ്ങളെ സഹോദരികളെ സ്വർഗം നേടുന്ന സ്ത്രീയുടെ ഉപമ മറിയം ബി വിയെപ്പോലെയാവുമെന്നുള്ളതാണ് സ്വർഗ്ഗം നേടുന്ന സ്ത്രീയുടെ ഗുണങ്ങൾ അവൾ ആസിയാ ബീവി റതിയുള്ള പോലെയായിത്തീരുമെന്നാണ് വിശുദ്ധ ഖുര്ആൻ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് ഫിരിയോനിൻ്റെ ഭാര്യ ആസിയ ബി വി റിയാഹു അൻഹയിൽ അലേഹസ്ലാത്തു വസ്സലാം അവരിൽ നമ്മൾക്കുള്ള മാതൃക എന്താണ് അവരിൽ നമ്മൾക്കുള്ള ഗുണമെന്താണ് ഏത് സ്വഭാവത്തെയാണ് നാം സ്വീകരിക്കേണ്ടത് ആസിയ ബി റദി അള്ളാഹു അൻഹ എന്തോ പ്രതിസന്ധിയാണ് അവർ അഭിമുഖീകരിച്ചത് നോക്കൂ നിങ്ങൾ ലോകത്ത് അള്ളാഹു ഞാനാണെന്ന് റബ്ബ് ഞാനാണെന്ന് തൗഹീദിന് വിരുദ്ധമായ സൃഷ്ടിച്ചവനായ നാഥൻ്റെ ഏതൊക്കെ കേവലമൊരു സിട്ടിയായ ഒരു മനുഷ്യൻ സെട്ടാവാണ് താനെന്ന് റബ്ബാണ് താനെന്ന് വാദിച്ചിരുന്ന ആ ഒരു ദൈവനിഷേധിയുടെ നിഷേധിയുടെ മുമ്പിൽ ഞാൻ താങ്കൾ ദൈവമല്ല താങ്കൾ റബ്ബല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തൗഹീദിൻ്റെ ലൈലാഹില്ലയുടെ സന്ദേശവുമായി മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ ആ വിശ്വാസം സ്വീകരിച്ചു തൗഹീദ് സ്വീകരിച്ചു ഷിർഖിൻ്റെ ശക്തിയുടെ മുമ്പിൽ തൗഹീദ് സ്വീകരിച്ചുകൊണ്ടോ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ആസിയ ബി ബി റതി അള്ളഹു അൻഹ ആസിയ ബി അവർ അവർ തങ്ങളും അവരും അവരുടെ മക്കളും അവസാനം അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായി ഷഹാദത്ത് വരിച്ചതോ ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ് തൗഹീദിന് വേണ്ടിക്കൊണ്ട് ത്യാഗം സഹിച്ച ആസിയ ബി ചരിത്രത്തിൽ വിശ്വാസിനികളായ സ്ത്രീകൾക്ക് മുമ്പിൽ ഖുർആാൻ ഒരു മാതൃകയായി നമ്മൾക്ക് മുമ്പിൽ നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ സ്വർഗം നേടണമെന്നാഗ്രഹമുള്ളവരാണ് ഞാനും നിങ്ങളും സ്വർഗം ലഭിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ സ്വന്തം ഭർത്താവിന് മുമ്പിൽ ആ ഭർത്താവ് തൗഹീദിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ ആ ഭർത്താവിൻ്റെ കൂടെ നിന്നും ആ ഭർത്താവിൻ്റെ കൂട്ടിൽ നിന്നും ആ ഭർത്താവിൻ്റെ കൽപ്പനകൾക്ക് കൽപ്പനയിൽ നിന്നും ഇല്ല തൗഹീദിന് വിരുദ്ധമായി ലായിക്ക് വിരുദ്ധമായി ഒരു നിലപാട് ഒരു വിശ്വാസം ഒരാചാരം സ്വീകരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് തന്നെയും തൻ്റെ മക്കളെയും വലിച്ചെറിയുമ്പെടുമ്പോൾ അസിയബിബിറിയാഹിനിയുടെ ചരിത്രത്തിൽ അവരുടെ ഒരു കുഞ്ഞിനെ ഫിറൌൻ കുന്ത അവർ അവർ വളർത്തിയെടുത്ത ഒരു വളർത്തു പുതു കുട്ടികളുടെ കൂട്ടത്തിൽ ഒന്നിനെ കുന്തത്തിൽ ചുറ്റുപഴ കുന്തത്തിൽ കുത്തി ആ വലിയ തീക്കുണ്ടാരത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു എന്നിട്ടും അവർ വിശ്വാസത്തിൽ നിന്നോ പിന്തിരിഞ്ഞില്ല ഷഹാദത്ത് വരിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ആസ്യാബി പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തൗഹീദിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്പം ചിലത് നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചേ സഹിച്ചു കൊണ്ടിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഖുറാൻ നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതകരമായ വലിയ സംഭവങ്ങൾ ഈമാനിൻ്റെ വിഷയത്തിൽ വിഷയത്തിൽ ചിലത് അത്ഭുതകരമായ ചില ചരിത്രങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും സഹാബ വനിതകളുടെ നോക്കൂ വിശുദ്ധ ഖുറാനിൻ്റെ അറുപതാം അധ്യായം സൂറത്ത് മുഹമ്മദ് പത്താമത്തെ വാചകത്തിലൂടെ അള്ളാഹുസുബാനോ താല മനുഷ്യലോകത്തിനു മുമ്പിൽ വിശ്വാസികളായ മഹാനായ പ്രവാചകൻ സല്ലല്ലാ അലൈ വസല്ലമയോടും മഹാനായ പ്രവാചകൻ്റെ അനുയായികളോടും ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാചകമുണ്ട് വിശുദ്ധ ഖുറാൻ്റെ അറുപതാം അധ്യായം സുറത്ത് മുംതഹിന തഹിന പത്താമത്തെ വാചകത്തിൽ അള്ളാഹു സുബാനു താല ഒരനുഭവത്തെയാണ് ഒരു സഹാബ വനിതയുടെ അനുഭവത്തെയാണ് വിശദീകരിക്കുന്നത് الله أعلم بإيمانهن فإن علمتموهن مؤمنا فلا ترجعون إلى الكفار لا هن هل لكم ولا هن يهلون لهن واتوهم من ما انفقوا ولا جناح عليكم من تنكحوهن اذا اتيتموهن وجورا ولا تمسكوا باسم الكوافر واسالوا ما انفقتم وليسالوا ما انفقوا ذلكم حكم الله يحكم الله بينكم والله عليم حكيم سورة

നിങ്ങളവരെ പരീക്ഷിക്കുക നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഈ ആയത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വാചകം ഇറങ്ങുന്നത് ഒരു സാഹചര്യമുണ്ട് സഹോദരിമാരെ ഒരു സാഹചര്യമുണ്ട് സഹോദരിമാരെ ആ സാഹചര്യമാണ് നമ്മൾ പഠിക്കേണ്ടത് ആ സാഹചര്യം പഠിച്ചിട്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ സ്വർഗം നേടാനുള്ള കർമ്മങ്ങളുമായിട്ടാണ് പോകുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ നേരകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന അങ്ങേയറ്റത്തെ താല്പര്യമാണ് ഇന്നിങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്നു ഇന്നലെ രാത്രി വളരെ വൈകിട്ടറിഞ്ഞപ്പോഴേക്ക് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് പക്ഷേ ആ സ്വർഗ്ഗം കിട്ടാൻ ആ സ്വർഗം ലഭിക്കാൻ ഈ യാത്ര മതിയോ ഈ ജീവിതം മതിയോ അതോ വേറെ ചിലത് കൂടി വേണോ എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഈ ആയത്തിറങ്ങുന്നത് ഉമ്മു കുൽ ബിന്തു ഉൾക്കുബ റിയാഹുഅൻഹയിലാണ് ഉമ്മ കുൽ ബിന് ഉൾക്കുബ എന്ന് പറഞ്ഞാൽ ഉഖബ എന്ന് പറയുന്ന മക്കയിലെ മുഷ്ലീഖുകളുടെ നേതാക്കളുടെ അതല്ലെങ്കിൽ സമ്പന്നരുടെ രാജകീയ സമാനമായ ജീവിതം നയിച്ച ഉഖയുടെ മകൾ ഉമ്മു കുൽസൂ മക്കയിലെ ഏറ്റവും സുന്ദരിമാരായ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരുവളാണ് സുഖ സൗകര്യങ്ങൾക്ക് കുറവില്ല സമ്പത്തുണ്ട് സൗകര്യങ്ങളുമുണ്ട് കൊട്ടാരസമാനമായ ജീവിതമാണ് നയിക്കുന്നത് എല്ലാ സുഖ സൗകര്യങ്ങൾക്കിടയിൽ നിന്നും അവളുടെ വൃത്തിയയിൽ നിന്നും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് സൊല്ലാ അലൈ വസല്ലമ്മയെ സംബന്ധിച്ച് വിവരം കിട്ടി ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചു ആ ഇസ്ലാം സ്വീകരിച്ച ഉടനെയാണ് പ്രവാചൻ സൊല്ലാ അല്ലൈവി വസല്ലമ്മ ഹിജറ പോയത് പ്രഭാചൻ സല്ലാ അലൈഹി വസല്ലമ്മ ഹിജിറ പോയി മക്കയിലാരുല്ല വിശ്വാസികളായ ആളുകൾ മുഴുവനും പോയി ആ പോയ സമയത്ത് മഹതി ഉമ്മ കുൽത്തൂം ബിന് തുതിയല്ലാ കുൻഹ ആലോചിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ മുഴുവനും മക്കയിൽ നിന്ന് ഹിജിറ പോയിക്കൊണ്ടിരിക്കുന്നു പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാനെങ്ങനെ ഇവിടെ ജീവിക്കും തൻ്റെ ബാപ്പ കാഫിറാണ് തൻ്റെ ബാപ്പ അവിശ്വാസിയാണ് തൻ്റെ കുടുംബം അവിശ്വാസികളുടെ കൂടെയാണ് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു മഹതിയമ്മ കുൽത്തൂം പ്രതിയല്ല മുൻഹ അന്ന് രാത്രി മൂന്ന് ദിവസങ്ങളിരുന്ന് ആലോചിച്ച് മൂന്നാമത്തെ ദിവസം രാത്രി കൊട്ടാര സമാനമായ ഏറ്റവും സുന്ദരിയായ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട യുവതിയായ സ്ത്രീ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു നിന്നാണ് തൗഹീദിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു എന്നാണ് ഹിജറ പുറപ്പെട്ട് അവരുടെ യാത്ര മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്താൻ എത്ര പോകണം എത്ര ദൂരമുണ്ട് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന അല്ല വർഷങ്ങൾക്ക് മുമ്പ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമിയും അനുയായികളും ആഴ്ചകളോളമുള്ള വഴിയാത്രയാണ് മരുഭൂമിയുടെ ഓരത്തു കൂടി ഉമ്മുകുൽത്തൂം എന്ന് പറയുന്ന സ്ത്രീ ഒറ്റക്ക് പോയി സ്വർഗം നേടാനുള്ള യാത്രയിൽ ദൗഹീതിൻ്റെ മാർഗത്തിൽ വേണ്ടി പ്രഥമമായി വിശ്വാസരംഗത്തോ തൻ്റെ ആദർശരംഗത്തുണ്ടാവേണ്ട പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ യാത്ര തിരിക്കുകയാണ് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു അവരുടെ യാത്ര ഇരുട്ടിലാണ് അവർ സഞ്ചരിക്കുക എന്നാണ് അഥവാ രാവിലെയും വൈകുന്നേരത്തും അകരീവിൻ്റെ സമയത്തും സുബയുടെ സമയത്തും ഇരുട്ടും വെളിച്ചവും ഇങ്ങനെ ആ കൂടിക്കലരുന്ന സമയം നോക്കി മരുഭൂമിയിലൂടെ ഓടും സഞ്ചരിക്കും എങ്ങോട്ടെന്നറിയാതെ യാത്ര തിരിക്കുകയാണ് കാരണം ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായിട്ടും അത് തൻ്റെ അന്ത്യമാണ് തൻ്റെ അന്ത്യമാണ് മരണമേറ്റുവാങ്ങേണ്ടി വരും ഉമ്മുകുൽസൂമിൻ്റെ ധീരഹിതറയെ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ ദിവസം സഞ്ചാരത്തിൻ്റെ മൂന്നാമത്തെ ദിവസം യാത്രയിൽ ഒരു പുരുഷൻ മരുഭൂമിയിൽ വെച്ചവരെ കാണുന്നു ഒരു യുവാവ് മരുഭൂമിയിൽ വെച്ചവരെ കാണുന്നു ആ ഉമ്മുകുൽത്തുമിൻ തിർ ഏബ റതി അള്ളാഹ് അനിഹ സ്വാഭാവികമായും മക്കയിലെ സ്വഭാവമനുസരിച്ച് ജാഹ്ലീയത്തിലെ അറബികളുടെ അനുസരിച്ച് സ്വഭാവമനുസരിച്ച് ഉമ്മുകുൽസൂമും ഭയപ്പെടുകയാണ് ആ പുരുഷൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒളിഞ്ഞെങ്കിലും വന്ന കുതിര സവാരിക്കാരൻ അവരുടെ അരികിലേക്ക് തന്നെ എത്തി ഭയപ്പാടോടു കൂടി വിറയാർന്ന് ഒരു മര ഒരു 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 കല്ലിന് ചുവട്ടിലേക്ക് മറവിലേക്ക് മറഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഉമ്മുകുൽസൂമിൻ്റെ അരികിൽ ഈ യാത്രക്കാരനെത്തുകയാണ് യാത്രക്കാരനെ കണ്ടപ്പോൾ ഉമ്മുകുൽസും സാധാരണ അറബികളിൽ നിന്ന് ഭയപ്പെടുന്നത് അവരിൽ നിന്ന് സംഭവിക്കാത്തത് കണ്ടപ്പോൾ ഈ യാത്രക്കാരൻ ചോദിച്ചു അത്ര മഹതി താങ്കളുടെ യാത്ര എങ്ങോട്ടാണ് യാത്ര എങ്ങോട്ടാണെന്നാണ് ചോദ്യം മറുപടി പറഞ്ഞില്ല കാരണം മറുപടി പറഞ്ഞു ആരാണെന്നറിയില്ല എന്താണെന്നറിയില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയെ ലക്ഷ്യമാക്കിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു വേള തൻ്റെ തല പോകും തൻ്റെ ജീവിതം അവസാനിക്കും പക്ഷെ മൂന്ന് തവണ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഉമ്മ കുൽസം റതി അള്ളാഹുനെ ചോദിച്ചു അത്രേ നിങ്ങൾ ഞാൻ പറയുന്ന ലക്ഷ്യത്തേക്ക് തന്നെ എത്തിക്കുമെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോടത് പറയാം അറബികൾക്കൊരു സ്വഭാവമുണ്ട് വാക്കു കൊടുത്താൽ അവരത് പാലിക്കുമെന്നാണ് അവസാനം ഉമ്മ കുൽസൂം പറഞ്ഞു എന്നാണ് ഞാൻ മദീനയാണ് ലക്ഷ്യമാക്കുന്നത് ആ മനുഷ്യൻ ഉമ്മ കുൽസുവും റതി അള്ളാഹുനെയോട് തൻ്റെ കുതിരപ്പുറത്തിരിക്കാൻ പറഞ്ഞു അന്യപുരുഷനാണ് യുവതിയാണ് വിവാഹിതയല്ല സ്വ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് എന്തു ചെയ്യും എന്തു ചെയ്യും ഉമ്മ കുൽസൂം മടി കാണിച്ചു അവർ പറഞ്ഞു ഞാൻ കുതിരയുടെ കയറ് പിടിച്ച് മുമ്പിലേ നടക്കുകയുള്ളു നിങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറാം യാത്രയിൽ ആവശ്യമുള്ള സംസാരമല്ലാതെ ഒന്നും നടന്നില്ല എന്നാണ് ആ പുരുഷൻ അവരെ മദീനയിലേക്ക് മദീനയിലേക്കെത്തിക്കുന്നു മദീനയിലേക്കെത്തി നേരെ ഉമ്മുകുൽത്തും ചെല്ലുന്നു ഉമ്മു സൊലമയുടെ അരികിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ തൗഹീദിൻ്റെ മാർഗ്ഗത്തിൽ ലാ ഇലാഹല്ലയുടെ മാർഗ്ഗത്തിൽ സ്വർഗം നേടാൻ ആഗ്രഹമുള്ളവരാണോ ചിന്തിക്കാനുള്ള ചിലതുകൂടി ഉമ്മു സുലൈമിൻ്റെ ചരിത്രത്തിലുണ്ട് ഉമ്മു സുലൈമിൻ്റെ ചരിത്രത്തിൽ ചിലത് കൂടുണ്ട് മക്കയിലേക്കെത്തി മദീനയിലേക്കെത്തുമ്പോൾ അള്ളാൻ്റെ വസൂല് മക്കയിലെ മുഷിരിക്കുകളുമായി കരാറിലേർപ്പെട്ട സമയമാണ് മക്കയിൽ നിന്ന് ആര് ഇസ്ലാം സ്വീകരിച്ചു വന്നാലും മക്കയിൽ നിന്ന് ആര് ഇസ്ലാം സ്വീകരിച്ചു വന്നാലും അവരെ സ്വീകരിക്കാൻ പറ്റില്ല അവരെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ മദീനയിൽ നിന്ന് നിന്നാരും മക്കത്ത് പോയാലും മ മുഷിരിക്കുകൾക്ക് അത് പിടിച്ചടക്കാൻ കരാറാണ് ആ ഹുദൈബി ആ സന്ധിയിലെ കരാറിലേർപ്പെട്ട സമയത്താണ് ഉമ്മുസലൈമിൻ്റെ വരവ് അബൂചന്തൽ എന്ന് പറയുന്ന സുഹാബി തൻ്റെ പിതവ്യൻ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ബന്ധിച്ചു ബന്ധിച്ച ചെങ്ങലകളിൽ മുറിവ് വ്രണപ്പെട്ടുകൊണ്ട് ചെങ്ങല വിളിച്ച് പ്രവാചകൻ്റെ കൺമുമ്പിലേക്കെത്തുമ്പോൾ പ്രവാചകൻ്റെ കൺമുമ്പിലേക്കെത്തുമ്പോൾ നബിയെ താങ്കൾ എന്നെ സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അബൂചന്തൽ എന്ന് പറയുന്ന ത്യാഗനിർഭരമായ ജീവിതം കൊണ്ട് മദീനയിലേക്കെത്തിയ പിതാവിൻ്റെയും കുടുംബക്കാരുടെയും പീഡനത്തിൽ നിന്നും ചെങ്ങലക്കിട്ടപ്പെട്ട ആ വേദനയുന്ന മുറിവുകളിൽ നിന്നും വ്രണമാ വ്രണമായ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മതിയിലേക്കെത്തുമ്പോൾ ആ ഭൂചന്തൽ താങ്കളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച അതേ സമയത്താണ് ഉമ്മു സുലൈമിൻ്റെയും വരവ് അള്ളാൻ റസൂൽ ഉമ്മു ഉമ്മുകുൽസൂമിൻ്റെയും വരവ് മഹാ ഉമ്മു കുൽസൂമിൻ്റെയും ഹിജറ അവിടെ ഹിജറ ചെയ്ത് അവിടെ എത്തുന്നത് ഉമ്മുസലം റലി അള്ളാഹുഹ പ്രവാചകനോട് സംസാരിക്കുന്നു പ്രവാചകൻ കൈമലർത്തി കൈമലർത്തി ഉമ്മ കുൽമിന് തിരിച്ചു പോരേണ്ട സന്ദർഭം പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ നിന്ന് കൊട്ടാര സമാനമായ ഭൗതികമായ എല്ലാ സുഖവും ഒഴിവാക്കിക്കൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിലെ ഹിജിറയാണ് അവസാനം എത്തിപ്പെട്ടപ്പോഴോ തിരിച്ചയക്കപ്പെടുകയാണ് അവിടെയാണ് വിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങുന്നത് എന്ന ഈ ആയത്ത് ഇവരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് നോക്കൂ നോക്കൂ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തൗഹീദിൻ്റെ മാർഗത്തിൽ ഹിറുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉമ്മു കുൽത്തും റതി അള്ളാഹു അൻ സഹിച്ച ത്യാഗത്തിൻ്റെ ചെറിയൊരംശമാണ് കേട്ടത് ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് ഈമാനിൻ്റെ മാർഗത്തിൽ തൗഹീദിൻ്റെ മാർഗത്തിൽ സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് ഇവരൊക്കെ പോണ് നമ്മളെന്താ സഹിച്ചിട്ടുള്ളത് നമ്മളെന്താ സഹിച്ചിട്ടുള്ളത് ദൗഹീദിൻ്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും ഷിർക്കും തൗഹീദും തമ്മിൽ ലായിലാൽ ലലയും തമ്മിൽ എന്നും പോരാട്ടം നടന്ന ഭൂമിയാണ് എന്നും പോരാട്ടം നടന്നിട്ടുണ്ട് അന്നാഥൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പുറത്താക്കപ്പെടുമ്പോൾ കൂടെ ഇറങ്ങിപ്പോന്ന പിശാജിൻ്റെ മരണം നാൾ പരം സംഭവിക്കാത്തിടത്തോളം കാലം ഷിർക്കും തൗഹീദും തമ്മിൽ പോരടിക്കും തൗഹീദിൻ്റെ വക്താക്കളായിരുന്നവർ ഷിഖിൻ്റെ വക്താക്കളാവും അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തികഞ്ഞ അങ്ങേറ്റത്തെ പ്രാർത്ഥന മരിക്കാൻ നേരത്തെ റബ്ബെ വജുനു ബനിയൻ അബുദല്ലാം വിഗ്രഹാരാരിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചത് നോക്കൂ നിങ്ങൾ മഹാനായക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ കബ മക്കളെ പിടിച്ചിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് മക്കളെ മക്കളെ നിങ്ങൾ എന്താണ് എനിക്ക് ശേഷം ആരാധിക്കുക എന്ന് ചോദിക്കുന്നത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ നാൽപ്പത് ദിവസത്തിന് തൗറാത്ത് സ്വീകരിക്കാൻ പോയി വെറും നാൽപ്പത് ദിവസത്തിന് തൗറാത്ത് സ്വീകരിക്കാൻ പോയത് ൂൻ നബി അലൈസ്ലാത്തു വസ്ലാമെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ തിരിച്ചെത്തിയപ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ തിരിച്ചെത്തിയപ്പോഴേക്ക് കൺ കണ്ട പച്ചയായ ഷിർക്ക് അവിടെ കണ്ടു എന്നുള്ളതാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന പച്ചയായ ഷിർക്ക് തൗഹീദുള്ള മുബഖീദുകളായ ഫിരിയൌനും മനിയായികളും ചെങ്കടലിൽ മുങ്ങിത്താവുന്നത് കണ്ട നേരിൽ കണ്ടവർ നേരിൽ കണ്ടവർ പന്ത്രണ്ട് അനുഗ്രഹങ്ങളെല്ലാ കൊടുത്ത് അനുഗ്രഹിച്ച സമുദായം വെറും നാല്പത് ദിവസത്തിനൊരു പ്രവാചം മാറ്റി നിന്നപ്പോൾ പച്ച ഷിർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നാൽപ്പത് കൊല്ലം മുപ്പത്തെട്ട് കൊല്ലം പതിനഞ്ച് കൊല്ലം പതിനായിരങ്ങൾക്കും തൗഹീദ് എത്തിച്ച പ്രഭാഷണം നടത്തിയവരും അല്ലെങ്കിൽ അങ്ങനെ ഷിർക്കിനെതിരെ പോരടിച്ചവരും ഒരു പക്ഷേ ഷിർക്കിനെ ലഘൂകരിച്ചുകൊണ്ട് ഷിർക്കിനെ ലഘൂകരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകില്ല എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയൂല അള്ളാൻ റസൂൽ സല്ലാ അലൈഹി വസ്ലമ ഹുനൈൻ യുദ്ധത്തിന് പോകുക ഒപ്പം കൂടിയ നബി ജീവിച്ചിരിക്കുമ്പോഴാണ് നെബിനോട് പറയണേ നബിയെ നോക്കി അവർക്കൊക്കെ ആയുധം ബർക്കത്തെടുക്കാനുള്ള ഒരു വകുപ്പുണ്ട് ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു വഴിയുമില്ല നിങ്ങൾ ധാത്വന്മാത്ത് ഞങ്ങൾക്കുണ്ടാക്കിത്തരുന്ന ഒരു മരം എന്ന് നബിസൊല്ലാവരും വസ ജീവിച്ചിരിക്കുമ്പോൾ നബിയോടാണ് ഷിർക്കിൻ്റെ അംശം ചോദിക്കുന്നത് അപ്പോൾ പിന്നെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ പ്രിയപ്പെട്ടവർ വർഷത്തര കഴിഞ്ഞാലും ഷിർക്ക് കടന്നു വരുന്ന അങ്ങനെ ഷിർക്കും തൗഹീദും നമ്മളുടെ പോരാട്ടങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരൊക്കെ ഷിർക്കിന് ലഘൂകരിച്ച് പോയേക്കാം അല്ലെങ്കിൽ തൗഹീദിനെതിരെ നിന്നുകൊണ്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആലോചിക്കണം എന്താ ഇപ്പോൾ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ആലോചിച്ച് മടി പക്ഷേ ഒന്നാലും നമുക്ക് നമ്മൾക്ക് ചിലപ്പോൾ നമ്മളാരുടെയൊക്കെയോ ശബ്ദമായിരിക്കാം ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശബ്ദം മാധുര്യത്തെയായിരിക്കാം നമ്മൾ ഇഷ്ടപ്പെടുന്നത് വേറെ എന്തെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷെ അതിനപ്പുറം ഉമ്മു കുൽസവും അടക്കം മഹദിയാസ്യ ബീവി അടക്കമുള്ളവർ മാർഗത്തിൽ അവർ സഹിച്ച ഒരു ത്യാഗമുണ്ട് ആ ത്യാഗമാണ് വിശ്വാസരംഗം ആദർശ രംഗം കാത്തു സൂക്ഷിക്കാൻ അവർ സഹിച്ച ത്യാഗം ആ ത്യാഗവും അതും നമ്മളിൽ നിന്നില്ലാതെ പ്രഥമമായി സ്വർഗം നേടാനുള്ള ഒരു വിശേഷണം എന്ന് പറയുന്നത് കരകളഞ്ഞ വിശ്വാസമാണ് തൗഗീദിൻ്റെ മാർഗത്തിലാണ് ശിർക്കിനെതിരെയുള്ള പോരാട്ട ഭൂമിയിൽ നമ്മൾ നമ്മളിറങ്ങണമെന്നുള്ളതാണ് സ്വർഗം ലഭിക്കണമെങ്കിൽ അതിനൽപ്പം ത്യാഗനിർബന്ധമാണ് എന്നുള്ളതാണ് അങ്ങനെയാവുമ്പോൾ ത്യാഗനിർഭരമായ ജീവിതം നമ്മളിൽ രണ്ടാമതായിട്ടുണ്ടാവണം ത്യാഗം സഹിക്കേണ്ടി വരും അല്ല എൻ്റെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ ത്യാഗം സഹിക്കേണ്ടി വരുന്നുള്ളതാണ് ഉമ്മു സുലൈം റദിയുല്ലാഹ് വൻഹയുടെ ചരിത്രമാണ് അവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അബൂത്തുല്ലഹയുടെ ഭാര്യ ഉമ്മു സുലൈം എന്ന് പറയുന്ന സഹാബ വനിതയ്ക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ഉമ്മു സുലൈമിനെ നിങ്ങൾ പല പല രൂപത്തിൽ കേട്ടിട്ടുണ്ടാവും ഒരിക്കൽ മഹാനായ പ്രവാചകൻ സൊല്ല പോലെ വസല്ലമ്മയുടെ മുമ്പിൽ ഒരതിഥി വരികയാണ് ഒരതിഥി വരികയാണ് വീട്ടിൽ പോയി നോക്കി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് നോക്കി ഒന്നുമില്ല ഒന്നുമില്ല തിരിച്ചു വന്ന് തിരിച്ചു വന്ന ഇപ്പോൾ ആരോളം ചോദിച്ചത് ആ എൻ്റെ കൂടെ ഒരു ലൈഫുണ്ട് ആരെങ്കിലും കൊണ്ടുപോകുമോച്ചു കൊണ്ടുപോകുമോച്ചു അപ്പോൾ ആരും കൊണ്ടുപോകാനും ഇല്ല കൊണ്ടുപോകാനുമില്ല അവസാനം ഞാൻ കൊണ്ടുപോയിക്കോളായമെന്ന് പറഞ്ഞ് അബൂത്ത്ല്ലഹ കൊണ്ടുപോയി എന്നാണ് ആ കൊണ്ടുപോയ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒന്നുമില്ല വീട്ടിലെ ഭാര്യ പറയാണ് ഇവിടെ മക്കൾ മക്കൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ മക്കൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ നമ്മളനുവാദമല്ലാതെ വീട്ടിലേക്കൊരു അതിഥിയെ വിളിച്ചുകൊണ്ടുവന്ന ഞമ്മളെ പ്ര പ്രതികരണം എന്താക്കാരും ഭർത്താവിനോട് ഒന്നും പറഞ്ഞുകൂടെയായിരുന്നു ഫോൺ ഉണ്ടായില്ലേ വിളിച്ചുകൂടെന്നോ ചോദിക്കാറുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതൊന്നുമില്ല ഭർത്താവ് കൊണ്ടുവന്നു മക്കൾക്കുള്ള ഭക്ഷണമുള്ളൂ ഭർത്താവിൻ്റെ കൽപ്പന മക്കൾ ഓർക്കിയേക്ക് കൊടുത്തേക്ക് ഭക്ഷണം അള്ളാഹു സുബാനോത്ര അല പിന്നീട് പറയുന്ന നബിസ്ല്ലാ അല്ലെ സ്വലം അറിയിച്ചത് അന്ന് രാത്രി അള്ള ചിരിച്ചു എന്നാണ് ഇവരിലേക്ക് നോക്കിയിട്ട് ഈ വീട്ടിലേക്ക് നോക്കിയിട്ട് അള്ള ചിരിച്ചു എന്നാണ് എന്താ കാരണം എന്നറിയോ കുട്ടികൾക്കുള്ള ഭക്ഷണം മുന്നിൽ വെച്ചു ഭക്ഷണം കഴിക്കാൻ നേരത്തെ ലൈറ്റ് ഓഫാക്കാൻ വേണ്ടി അബൂത്തുല്ലഹ ഭാര്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് എന്തിനാ ലൈറ്റ് ഓഫ് ആക്കിയതെന്നറിയോ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടു പേരുടെയും കൈ പാത്രത്തിൽ വീണ്ടെന്ന് ഉറപ്പിക്കാനാണ് രണ്ട് അബൂത്തുൽഹ ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷേ ആ അതിഥിയാട്ട ഭക്ഷണവും കഴിച്ചു ഈ പ്രവർത്തനത്തിനെ അള്ള ആകാശത്തുനിന്ന് ചിരിച്ച് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പണിയെടുത്ത ഉമ്മു സുലൈമിൻ്റെ ചരിത്രത്തിൽ വേറെയും ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ഉമ്മു സുലൈം തന്നെയാണ് മാ തൻ്റെ കുട്ടി തൻ്റെ കുട്ടി പിന്നെ രോഗബാധിതനായി കിടക്കണം ഭർത്താവ് പോകുമ്പോൾ കുട്ടി രോഗിയാണ് തിരിച്ചു തന്നെ കുട്ടി മരിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരോടും ഉമ്മു സുലൈം പറഞ്ഞു എന്നാണ് ഞാൻ അറിയിച്ചു കൊടുത്തോളാം എൻ്റെ ഭർത്താവിനോട് ഞാൻ അറിയിച്ചോളെ കുട്ടി മരിച്ച വിവരം നിങ്ങളാരും പറയേണ്ട എന്നാണ് അന്ന് സാധാരണത്തിലധികം ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാനുള്ള രൂപത്തിൽ അവൾ മാറ്റി ഒരുങ്ങിയെന്നാണ് ഒരുങ്ങിയെന്നാണ് എന്നിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് ഭാര്യ ഒരുങ്ങി നിന്ന് എല്ലാ രൂപത്തിലുള്ള സന്തോഷങ്ങളും കഴിച്ചു എന്നാണ് അന്ന് എല്ലാം കഴിച്ചിട്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ് മുസലിം അല്ല നിങ്ങൾക്ക് പിന്നെ അള്ളാഹു ഒരു സംഗതി തിരിച്ചെടുക്കാൻ അല്ലാഹു കടം വാങ്ങിയാൽ നമ്മളൊരു മനുഷ്യരിൽ നിന്നൊരു വസ്തു കടം വാങ്ങിയാൽ അവരത് തിരികെ ചോദിച്ചാൽ കടം തന്നത് തിരികെ ചോദിച്ചാൽ നൽകേണ്ടതില്ലേ നൽകണമെന്ന് മറുപടി പറഞ്ഞപ്പോൾ അല്ല തിരിച്ചെടുത്തിട്ടുണ്ട് അല്ല തിരിച്ചെടുത്തിട്ടുണ്ടോ അല്ലാഹു നൽകിയതെന്ന് തന്നെ പറഞ്ഞ കുട്ടിയുടെ മരണ വാര്ത്ത അപ്പോഴാ പറഞ്ഞത് അപ്പോഴാ പറഞ്ഞത് ദേഷ്യപ്പെടുന്ന ഭർത്താവ് ദേഷ്യപ്പെടുന്ന ഭർത്താവ് ഭർത്താവ് പരാതിയുമായി നബിയുടെ മുമ്പിൽ നബി സല്ലാ കുളൈക്ക് വസലമ അനുഗ്രഹം ചൊരിയുന്നു അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു അന്ന് രാത്രിയിൽ അവർ ശാരീരികമായി ബന്ധപ്പെട്ടതിൽ നിന്നും കുഞ്ഞിനെ നൽകുന്നു ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ വയറ്റിൽ പൂർണ്ണ ഗർഭിണിയായി ഗർഭിണിയായി ഹുനൈൻ യുദ്ധത്തിൽ ഉമ്മു സുലൈമനെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു പൂർണ്ണ ഗർഭിണിയായി ഹുനൈൻ യുദ്ധശേഷം ആദ്യം ജനിച്ച കുട്ടി ഉടനെ യുദ്ധത്തിലെ വിജയത്തോടു കൂടി യുദ്ധത്തിൻ്റെ വർത്തമാനങ്ങൾ അവസാനിക്കുന്നതോട് കൂട്ടി നബീസുല്ലാ ഹുനൈൻ യുദ്ധത്തിൻ്റെ അതേ ആ പ്രതിസന്ധിയിൽ പ്രവാചകനെ പരീക്ഷിക്കപ്പെട്ട ഊഹുദിനു ശേഷം പരീക്ഷണം കിട്ടിയ ഹുനൈൻ യുദ്ധത്തിലെ പരീക്ഷണത്തിന് ശേഷം സന്തോഷമായിരുന്നു ഉമ്മു സുലൈമിൻ ജനിപ്പിച്ച ഉമ്മുസ്ലൈം പ്രസവിച്ച കുട്ടിയെന്ന് ഇസ്ലാമിക ചരിത്രം പറയാൻ ആ ഉമ്മു സുലൈമും ആഗ്രഹിച്ചത് സ്വർഗണ്ടെന്ന് നബീസ് അല്ലാ അലൈഹി വസ്ലമ ഓർപ്പിടുത്ത സഹാഭവനിതെ എനിക്കും കഴിയോ നമുക്ക് കഴിയുമോ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ ഒരു മാനസിക രംഗത്തേക്ക് എനിക്ക് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഹനൻ യുദ്ധത്തിൽ നബി സല്ലാഹു അലൈ കൂടെ വിശ്വാസികൾ പരിപൂർണമായി പിന്തിരിഞ്ഞോടിയ സമയത്ത് പ്രവാചകന് ശക്തി കൊടുക്കാൻ ഉമ്മുസലൈം ആരണാങ്കണത്തിൽ പൂർണ്ണ ഗർഭിണിയായ ഉമ്മുസലൈമുണ്ടായിരുന്നു എന്നാണ് നമ്മളോ ഗർഭകാലഘട്ടം തുടങ്ങണീൻ്റെ മുമ്പ് തന്നെ വിശ്രമമാണ് പിന്നെ നിസ്കാരം ഉണ്ടാവില്ല ഉണ്ടാവില്ല എല്ലാ ടീമിനോടും ഒരു ആ രൂപത്തിൽ ദവുണ്ടാവും കുറാൻ ക്ലാസ് ഉണ്ടാവില്ല അകറ്റലാണ് അകലാണ് പ്രബോധന രംഗത്തങ്ങൾ ആലോചിച്ചുവയ്ക്ക് ഉമ്മു അമ്മ റലി അള്ളാഹു എന്നെ നിർവഹിച്ചത് ചരിത്രത്തിൽ നമ്മൾ നുസൈബർ റതി അള്ളാഹു അന്യ അവരുടെ പേര് ഉമ്മു എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഉഹുദിൽ എല്ലാവരും പിന്തിരിഞ്ഞോടി രണ്ട് സ്ത്രീകൾ നബിയുടെ കൂടെ ബാക്കിയായി ആരാ ഒന്ന് ഉമ്മു രണ്ടാമത്തത് ആയിഷ ബി റലിയല്ലാഹു അനഹുമ രണ്ടുപേരും അള്ളാഹ് അനുഗ്രഹിച്ചവരാണ് ആ ഉമ്മു അമ്മ റലിയല്ലാഹുഅനിയ പിന്നീട് തൻ്റെ മകൻ ഹബീബു നസൈദ് റലി അള്ളാഹു അനുഹുവിനെ മുസൈലിമത്തുൽ കഥാ കള്ളപ്രവാചകനായ മുസൈലിമ കൊന്നു കൊന്നപ്പോൾ ഇതിന് പകരം അവർ പിന്നീട് യമാമ യുദ്ധക്കളത്തിൽ വയോവൃദ്ധയായ ഉമ്മു അമ്മാറ പോയി കള്ളപ്രവാചകനായ മുസൈലിമയെ വകവരുത്തുന്നുണ്ട് വഷമൻ അറുപിൻ്റെ ചാട്ടുളിയും ഉമ്മു അമ്മാറയുടെ അമ്പും ആ ഉമ്മമ്മാരെ പോയി വെട്ടിയതും വേറൊരു സഹാബിയുടെ അമ്പും ഒന്നിച്ചാണ് മുസൈലിമ എന്ന് പറയുന്ന കള്ളപ്രവാചകനെ വധിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുക തൗഹീദിൻ്റെ മാർഗ്ഗത്തിലെ ദാഴ്വത്തിൻ്റെ മാർഗത്തിലെ പ്രബോധനത്തിൻ്റെ മാർഗത്തിലെ ജിഹാദിൻ്റെ മാർഗത്തിൽ അവർ നിർവഹിച്ചു എന്നാണ് കേവലം വീട്ടിലിങ്ങനെ ഭാര്യ ഭർത്താവും മക്കൾക്കും വേണ്ടി എന്തെങ്കിലും ഒരുക്കി കൊടുക്കുക മാത്രമല്ല ഭക്ഷണം ഒരുക്കിക്കൊടുത്ത് വസ്ത്രം ഒരുക്കി കൊടുത്ത് വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോയാൽ സ്വർക്കം കിട്ടുന്നതല്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ അല്പം ത്യാഗനുബന്ധം അവിടെ പ്രബോധനം നിർവഹിക്കണം നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നമ്മുടെ ഫ്ലാറ്റുകളിൽ കൂടെ താമസിക്കുന്നവർ കൂടെ ജീവിച്ചവർ അവരെ ആ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രബോധ രംഗത്ത് ത്യാഗങ്ങൾ സഹിക്കാൻ സംഘടനാ രംഗത്ത് എം ജി എമ്മിൻ്റെ കേരള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വനിതാ വിഭാഗമായ എം ജി എമ്മിൻ്റെ പ്രവർത്തന രംഗത്ത് പ്രബോധരംഗത്ത് അതിനു വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കിടയിൽ ദാഴത്ത് നിർവഹിക്കാൻ ഉണ്ടാക്കിയതാണ് എം ജി എം എന്ന് പറയുന്ന സംഘടനാ സംവിധാനം പാകവാക്കാകണം നമ്മൾ നമ്മുടെ അയാൾക്ക് സമയങ്ങൾ ഇഷ്ടം പോലെ ഒഴിവുള്ളവരുണ്ടാവും ടെലിവിഷൻ കണ്ട് മറ്റുള്ള ഇത് കണ്ടുകൊണ്ട് വായിച്ചെടുത്ത് സമയങ്ങൾ ചിലവഴിക്കുന്നതിനപ്പുറത്ത് നമ്മൾ നൽകുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗം കിട്ടണമെങ്കിൽ സഹോദരികളെ ഈ ത്യാഗനിർഭരമായ ജീവിത നിർബന്ധമാണ് ഇതിനൊപ്പം ഈ ചരിത്രം ഇങ്ങനെ കേട്ട് എണീറ്റ് പോകല്ല മറിച്ചത് മറുഭാഗത്ത് വെക്കുക അവർ സ്വർഗം കിട്ടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി ഇത്ര ത്യാഗം സഹിച്ചു ഞാനുങ്ങളും എന്താ സഹിച്ച് എന്താ സഹിച്ച് എന്താ സഹിച്ച് ഒരു മാനസികമായിട്ടൊരു അല്പം പ്രയാസമെങ്കിലും തൗഹീതിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഒരു യാത്രയെങ്കിലും അല്ലെങ്കിൽ സമ്പത്തുണ്ടെങ്കിലും അല്ലെങ്കിൽ ശരീരം കൊണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത് അവർ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്തത് ഇത് നമ്മൾ ചെയ്തത് എന്ത് എന്ന് മറുഭാഗത്തോ അല്ലെങ്കിൽ മാറാൻ സ്വർഗം ലഭിക്കണമെങ്കിൽ ഏറ്റവും സമ്പന്നമായ ഏറ്റവും അനിവാര്യമായി നമ്മൾക്കുണ്ടാവേണ്ട ഗുണം ഒരു സമ്പന്ന സൽഗുണം എന്ന നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വിശ്വാസ ആദർശ രംഗത്തുള്ള ത്യാഗനിർഭരമായ ജീവിതവും അതിനോടുള്ള പ്രതിബദ്ധയും അത് നേടിയെടുക്കാനും സ്വർഗം നേടാൻ എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും വേണ്ടില്ല ആ കഷ്ടതയും വിശ്വാസ രംഗത്തുണ്ടാവുക എന്നുള്ളതാണ് ഒരു ഉമ്മ എന്ന നിലക്ക് ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു ഉമ്മയാണ് ഒരു സ്ത്രീ നന്നായാൽ ഒരു സമുദായത്തിൻ്റെ നന്മയാണ് ഒരു സമൂഹത്തിൻ്റെ നന്മയാണ് ഒരു സ്ത്രീ നന്നായാൽ അവളുടെ കുടുംബം നന്നാവും അവളുടെ കുടുംബം നന്നായാൽ ഒരുപാട് കുടുംബങ്ങളുള്ള ഒരു സമൂഹത്തിൻ്റെ നന്മയാവും ഒരു സമൂഹം നന്മയാൽ നന്നായാൽ ഒരു ഒരുപാട് സമൂഹങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാടിൻ്റെയും നന്നാവാൻ കാരണമായി തീരാൻ സാധ്യമാകും നമ്മളൊരു സ്ത്രീ നന്നായാലെന്ന തിരിച്ചറിവോടുകൂടി ആദർശരംഗത്ത് വിശ്വാസരംഗത്ത് അതിശക്തമായ നിലപാട് തൗഹീദ് കറകളഞ്ഞ തൗഹീദിൻ്റെ വക്താക്കളായി അത് പ്രബോധനം നടത്താൻ ഈ മുൻഗാമികളായ സഹോദരിമാരിൽ നിന്നും സഹാബനി സഹാപ വനിതകളിൽ നിന്നും പ്രവാചക പത്നിമാരിൽ നിന്നും അതല്ലെങ്കിൽ പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ച വനിതകളിൽ നിന്നും മാർഗം ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവുക ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ള അതാണ് രണ്ടാമത് വിശ്വാസരംഗത്ത് വിശ്വാസിനികളായ സ്ത്രീകൾക്ക് മാതൃക എന്ന് പറഞ്ഞു കൊണ്ട് ഖുറാൻ പ്രയോഗിക്കുന്നത് മറിയം ബി വി അലൈഹി സ്വലാത്തു വസ്സലാമിയെയാണ് മറിയം ബി വിയാണ് മറിയം ബി വിയെ സംബന്ധിച്ച് വലബല്ലാ കുത്തലാ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഫിരോനിശേഷം പറയാൻ തീർച്ചയായും മറിയം ഇമ്രാൻ്റെ പുത്രി മറിയം അവർ അഹ് അവരുടെ കുക്കിയാബയം അത് സൂക്ഷിച്ചു അതിനെ നന്നാക്കി അള്ളാഹു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് അള്ളാഹു അവരിൽ നിക്ഷേപിച്ചു വസദ് കത്ത് വക്കുത്തുബിഹി വഖാനത്ത് ബിൻ അൽ ഖാനുദ്ദീൻ അവർ അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലും അള്ളാഹുവിനെയും സത്യപ്പെടുത്തുകയും അവർ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു എന്നാണ് മറിയംബി വി അലൈ സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് കുറാൻ പഠിപ്പിക്കുന്നത് മറിയമ്പി വിശ്വാസിനികൾക്ക് മാതൃകയാണ് സ നല്ല സ്ത്രീകൾക്കുള്ള മാതൃകയാണ് മറിയം ബി വി പക്ഷേ ആ മാതൃക എന്ത് കാര്യത്തിലാണ് ആ ആയത്തിൻ്റെ ഉള്ളത് ഞാനും ഇങ്ങോ അവിടെ ഉണ്ടോയെന്നുള്ളതാണ് ഒന്നാമതെന്താ അഹ്സനത്ത് ഫർ ജഹാന അവരുടെ കുഖ്യാവയം അവർ സൂക്ഷിച്ചു എന്നാണ് കുഖ്യാവയം സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത ജീവിതത്തിലുണ്ട് അള്ളഹാനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം എന്നാണ് അള്ളഹാനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നബിസല്ലാമസ്ലമീൻ്റെ അരികിൽ വന്നു നല്ല ഭാര്യ ആരാണെന്ന് സഹാബി ചോദിക്കുമ്പോൾ പ്രവാൻ സല്ലാ വലിയ വസ നൽകിയ മറുപടി നീ നീ അവളിലേക്ക് നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന നീ പറഞ്ഞതനുസരിക്കുന്ന നീ ഒഴിവായാൽ നിൻ്റെ അനുവാദമില്ലാതെ വിരിപ്പിലേക്ക് അവളുടെ കുക്കിയാവയത്തെ സൂക്ഷിക്കുന്ന നീ നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ വീട്ടിലേക്ക് ഒരാൾക്ക് അനുവാദം അതായത് ഒരാളെ പ്രവേശിക്കുക ആളുകളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക ഇത് ആരോ അവളാണ് നല്ലവളായ സ്ത്രീ സ്ത്രീയെന്നാണ് അല്ലാതെ പറ്റിയുള്ള പേടി പ്രിയപ്പെട്ട സഹോദരിമാരെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് നമ്മൾക്കാണ് നമ്മൾക്കാണ് അപ്പം ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറെ ഏറെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഒരു സംഭവം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ വിവാഹരംഗത്ത് വിവാഹ ദിവസം ഉച്ചക്ക് ഒരു മണി വരെ അല്ലെങ്കിൽ ആ സമയത്തോട് അടുക്കണത് വരെ ഭക്ഷണവിധം നടത്തി അണിഞ്ഞൊരുങ്ങിയ പെൺകുട്ടി വധു ആ സമയത്ത് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് ചില കുട്ടികളും കൂടെ പഠിക്കുന്നവരെന്ന് തോന്നിപ്പിക്കുന്നവരും തോന്നിയവരും ആൺകുട്ടികളും പെൺകുട്ടികളും വരുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഒരു അതുവരെ താൻ പ്രേമിച്ചിരുന്ന കാമുകൻ്റെ കൂടെ ആഭരണങ്ങളടക്കം വളരെ പ്രയാസപ്പെട്ട് ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആ കുട്ടി തൻ്റെ ബാപ്പയെയും ഉമ്മയെയും പിന്നെ അംഗീകരിക്കാതെ ഇറങ്ങിപ്പോയൊരു ചരി സംഭവം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ പ്രചരിപ്പിക്കപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും എവിടെയാണ് സഹോദരിമാരെ പഴച്ചിട്ടുള്ളത് എന്നാണ് ഭർത്താവ് വിദേശത്താണ് വർഷങ്ങളായിട്ട് മാസം മാസം പതിനഞ്ചും ഇരുപതും ഭർത്താവ് അയച്ചു കൊടുക്കുന്നു സ്ഥിരമായിട്ട് താൻ കാണാറുള്ള ഡോക്ടറേറ്റേക്ക് പോകുന്ന ബസ്സിലെ ഡ്രൈവറെ കൂടെ തൻ്റെ ഭർത്താവ് നൽകിയ മക്കളെയും വിട്ടുവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ സഹോദരിക്ക് എവിടെയാണ് പഴച്ചത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെ സ്വന്തം വ്യക്തിത്വത്തെയും തൻ്റെ വ്യക്തി വിശുദ്ധി സൂക്ഷിക്കാൻ കഴിയാത്ത ഒരുപാട് സഹോദരിമാർ ഒറ്റ മാർഗമുള്ളൂ എവിടെയെന്നറിയോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂക്ഷിച്ചൊരു സൂക്ഷ്മത ഉണ്ട് അന്യ ആ എന്ന് പറയുന്ന സ്ത്രീ വഴി വഴിപഴപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇല്ല അല്ലാൻ എനിക്ക് അല്ലാൻ എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോകുന്ന യൂസുഫ് നബിയുടെ അയ്യമാൻ മറിയം ബി വി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പള്ളിയിലിരിക്കുന്ന സമയത്ത് സുമുഖനായ ചെറുപ്പക്കാരനായ യുവാവ് കടന്നു വരുമ്പോൾ ആരാന്നറിയില്ല ഒരു സ്ത്രീ എന്ന നിലക്കുള്ള എല്ലാ വിചാരവികാരവും മറിയവിനുമുണ്ട് പക്ഷേ ഞാൻ അല്ലാവിനോട് രക്ഷ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ അന്യനായ മനുഷ്യനോട് കാണുമ്പോൾ അവരോടുള്ള സംസാരത്തിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ അവരോടുള്ള അത് ഫോണുകളിലൂടെയാണെങ്കിലും ഇനി ചാറ്റിങ്ങിലൂടെയാണെങ്കിലും വേറുള്ള രൂപത്തിലാണെങ്കിലും ഇസ്ലാമികരമായ അതിൻ്റെ മര്യാദകൾ സൂക്ഷിക്കുവാനുള്ള മനസ്സാണ് സഹോദരിമാരെ യഥാർത്ഥത്തിൽ അള്ളഹാനെ പറ്റിയുള്ള ബോധത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത് പാൽക്കാരിയായ പെൺകുട്ടിയുടെ ചരിത്രം ഉമർ അൽ ഖത്താബ് അലി അള്ളാ വനുവിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഉമർ അൽ ഖത്താബ് അലി അല്ലാ വനു പ്രജകളക്ഷേമാന്വേഷണത്തിൽ നടക്കുകയാണ് അപ്പോൾ ഉമ്മയുടെ വൃദ്ധയായ സ്ത്രീയുടെ ശബ്ദം മോളെ പാലിലങ്ങ് വെള്ളം ചേർത്തേക്ക് വേണ്ടമ്മ മകൾ പറയാണ് വേണ്ടമ്മ മകൾ പറയാണ് ഉമറും ഉമറിൻ്റെ ആളുകളൊന്നും ഇവിടെ വരില്ല മോളെ വെള്ളം ചേർത്തേക്ക് ഉമറും ഉമറിൻ്റെ ആളുകളും കണ്ടിട്ടില്ലെങ്കിലും നമ്മെയും ഉമറിനെയും ഒക്കെ സൃഷ്ടിച്ച് അത എന്ന് പറഞ്ഞ ഒരു പാൽക്കാരിയുടെ കഥ കേട്ടവരാണ് നമ്മൾ കേട്ടു പോകേണ്ടവരല്ല കേട്ടു പോകേണ്ടവരല്ല നമ്മൾ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നമ്മൾ കാണുന്നത് എന്താ സഹോദരിമാരെ കേൾക്കുന്നത് എന്താ സഹോദരിമാരെ ടെലിവിഷനുണ്ടെങ്കിൽ ആ ടെലിവിഷനിലൂടെ സന്ദർശിക്കുന്ന സൈറ്റുകളിലൂടെ കാണുന്നതും കേൾക്കുന്നതും അല്ല ഇഷ്ടപ്പെട്ടതാണോ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടോ പിന്നെ സ്വർഗ്ഗം ഇങ്ങനെ കേവലമൊരു പർദ്ട്ടോന്തുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക വേച്ചമാണെന്ന് ധരിക്കുന്നത് ധരിച്ചത് ആളുകളെ ബോധ്യപ്പെടുത്തുകൊണ്ട് സ്വർഗ്ഗം കിട്ടുമോ ഇല്ലല്ലോ അള്ളാനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം നമ്മുടെ കുഖ്യാപയത്തെ സൂക്ഷിക്കാൻ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുവാൻ നമ്മുടെ സൗന്ദര്യത്തെ സൂക്ഷിക്കുവാൻ മണിക്കൂർ കണക്കിന് സമയം ചിലപ്പോൾ നമ്മൾ ചെലവഴിക്കാൻ ഏതെങ്കിലും സൽക്കാരത്തിന് പോകുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ സൗദി അറേബ്യയിൽ താമസിക്കുമ്പോൾ ഇവിടെ ധരിക്കുന്ന വസ്ത്രം ആവില്ല നാട്ടിൽ പോയാൽ താമസിക്കുമ്പോൾ നമ്മൾ നമ്മള് ധരിക്കാറുള്ളത് അങ്ങനെ രണ്ടല്ലുണ്ടോ ഇല്ലല്ലോ ഒരാൾ തന്നെയല്ലേ എല്ലായിടത്തും നിന്നും വീക്ഷിക്കുന്നത് ഒരാൾ അള്ളല്ലേ ആ അള്ളാഹ് കുനെ ബോധ്യപ്പെടുത്താൻ ആ അള്ളാഹ് കുന സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗുഹാവാസികളായ മൂന്നാളുകളുടെ സംഭവത്തെ നബിസ്ല്ലാബു അല്ലെ വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തന്നു മൂന്നാളുകൾ ഒരു യാത്രയിൽ മുന്നോട്ട് പോവുകയാണ് ആ യാത്രയിൽ കൊടുങ്കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ശക്തമായ മഴ പെയ്തു മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഗുഹയിലേക്ക് അവർ കയറി ഗുഹയിലേക്ക് കയറിയപ്പോൾ മലയുടെ മുകളിൽ നിന്നും മഴ ശക്തമായപ്പോൾ ഒരു പാറ ഉതിർന്നു വീണ് ഗുഹാമുഖം അടഞ്ഞുപോയി ഗുഹയിൽ അകപ്പെട്ടു ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല പാറ അവർ തള്ളി നോക്കി രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പിച്ച് മൂന്നാളും ഇനി ഇരുന്ന് ചർച്ച ചെയ്യുക മരിക്കുന്നുള്ളത് ഉറപ്പാക്കിയ സമയത്ത് എങ്ങനെ രക്ഷപ്പെടുക ഓരോരുത്തരും പറഞ്ഞ് ഒരാരോ ഒരാൾ പറഞ്ഞ് നമ്മൾ ചെയ്ത ഒരു നന്മയെടുത്ത് അള്ളഹനോട് പ്രാർത്ഥിക്കുക ചിലപ്പോൾ അല്ലാതെ രക്ഷപ്പെടുത്തിയാലോ അങ്ങനെ ഓരോരുത്തരും അവനമം ചെയ്ത നന്മ പറയണം മാതാപിതാക്കൾക്ക് ചെയ്ത നന്മയാണ് ഒരാൾ എടുത്ത് പറഞ്ഞത് വേറൊരാൾ ഒരു സഹോദരൻ തന്നെ ഏൽപ്പിച്ചു പോയ സമ്പത്ത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചേൽപ്പിച്ചത് പറഞ്ഞു നന്മ പറയാൻ ആ നന്മ എടുത്ത് പ്രാർത്ഥിച്ചു എന്നാ മൂന്നാമത്തെ ഒരാൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവേ ഞാനേറെ സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പിതിബൻ്റെ മകൾ പക്ഷെ അവൾ എന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയി പക്ഷേ കാലം അവളെ എൻ്റെ കൈകളിലേക്ക് എറിഞ്ഞു തന്നു കാലം എൻ്റെ കൈകളിലേക്ക് എറിഞ്ഞു തന്നു ദാരിദ്ര്യം പിടിപെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ അരികിൽ വന്നുകൊണ്ട് കേഴുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ ഞാൻ അവളുടെ മുമ്പിൽ ഒരറ്റ ശേർത്ത് വെച്ചത് സഹോദരി ഭക്ഷണം നിനക്ക് നൽകാം അതിനുള്ള ദീനാറും ദീർഘമും നിനക്ക് നൽകാം പക്ഷേ നിൻ്റെ ശരീരം എനിക്ക് ആവശ്യമുണ്ടെന്ന് ശരീരം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു മനമില്ലാ മനസ്സോടുകൂടി ആ സഹോദരി തൻ്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി അതെനിക്ക് അനുവദിച്ച് തരികയാണ് അനുവദിച്ചു തരികയാണ് അവസാന നിമിഷം തെറ്റിലേക്ക് ചവിട്ടാനുള്ള അവസാനത്തെ കാൽപാദം ആ കാലടി ഉയർത്തിയ സമയത്ത് ആ കാലടി ഉയർത്തിയ സമയത്ത് ആ സ്ത്രീ എന്നോട് പറഞ്ഞു യാജുൽ ഇത്തക്കില്ല അല്ലാതെ സൂക്ഷിക്കണട്ടോ മനുഷ്യ അനുവാദമില്ലാത്തത് സ്പർശിക്കരുത് അനുവാദമില്ലാത്തത് നീ സ്പർശിക്കരുതേ എന്ന് ആ സഹോദരി എന്നോട് പറഞ്ഞപ്പോൾ അള്ളാഹുബേ ഞാൻ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയിന്ന് ആ സഹോദരിയുടെ മനസ്സുണ്ടല്ലോ നോക്കങ്ങൾ തെറ്റിയാല അവസാനത്തെ ചവിട്ടടിയൻ അടുത്ത നിമിഷത്തിൽ തെറ്റിൽ ചവിട്ടി പതിച്ചു എന്നുള്ളത് ഉറപ്പാണ് വ്യഭിചരിച്ചു എന്നുള്ളത് ഉറപ്പാണ് നാഥാ നാഥാ അള്ളാൻ സൂക്ഷിക്കണമെന്ന് എന്ന് പറയേണ്ട ഒരു മനസ്സുണ്ടല്ലോ അയമക്ക് കണ്ടിട്ടുണ്ടോ നമ്മൾ ഭർത്താവുള്ള സമയത്ത് അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ശരീരം അത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മാർഗത്തിലാണ് അതിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ സംസാരങ്ങൾ കഴിയോ കഴിയോ ആലോചിക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വർഗം കിട്ടണമെങ്കിൽ മറിയമ്പി വി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ആ ഗുണത്തെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ മറിത്ത് നല്ല മറത്ത് എന്ന നിലക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസല്മ്മ കാണിച്ചു തന്ന ആ ഒരു വിശേഷിപ്പിച്ച് തന്ന വിശേഷണങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ളതാണ് മറിയം രണ്ടാമത്തതെന്താ മറിയമ്പിയിലുള്ള മാതൃക അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും സത്യപ്പെടുത്തി സത്യപ്പെടുത്തി ആ സത്യപ്പെടുത്താനുള്ള മനസ്സ് അതാണ് സ്വർഗം നേടാനുള്ള സത്യത്തിലാണ് താനുള്ളത് സത്യത്തിലാണ് താനുള്ളത് എന്നുള്ള ഉറപ്പ് ആ ഉറപ്പ് ഉറപ്പുവല്ലാത്ത ഉറപ്പാണ് താൻ സ്വീകരിച്ച തൗഹീദിൻ്റെ വഴി ഞാനിപ്പോൾ നിൽക്കുന്ന വഴി അത് സത്യമാണെന്നും ഇത് എന്നെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പ് ആ ഉറപ്പിൽ സത്യസന്ധമായി ആ മഹാനായ പ്രഭാൻ സല്ലാ വസ്ലമ കാണിച്ചു തന്ന ആ വഴിത്താരയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനുള്ള ഉറപ്പും നമുക്കുണ്ടാകും അതാ മറിയം ബി വി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രതിസന്ധിയാണ് ആരോപണങ്ങളാണ് വ്യഭിചാരി വ്യഭിചരിച്ചിട്ടുണ്ടായ കുട്ടിയെന്ന് നാട്ടുകാർ മുഴുവൻ പറയുകയാണ് എടോ എടി എങ്ങനെ നിനക്ക് കുട്ടിയുണ്ടായേ എന്ന് ചോദിച്ച് നിൻ്റെ ബാപ്പൊന്നും ഇങ്ങനെയല്ലല്ലോ നിൻ്റെ കുടുംബം ഒന്നും ഇങ്ങനെയല്ല ആക്ഷേപിക്കപ്പെടാൻ ആക്ഷേപിക്കപ്പെടുന്ന സമയത്തും മാനമൂരുകിക്കൊണ്ട് നാഥാ ഞാൻ സത്യത്തിലാണ് നീ സഹായിക്കണമെന്ന് പറയുമ്പോൾ അല്ല സഹായിച്ചു കൊടുക്കാൻ അവിടുന്ന് കുട്ടി സംസാരിക്കാണ് തൊട്ടിയിൽ നിന്ന് ചരിത്രത്തിൽ മൂന്ന് കുട്ടികളാണ് തൊട്ടിയിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളത് ഒന്ന് ഈസാ നബി അലൈഹി സ്വലാത്തോസ് അതയാണ് ആ തൊട്ടിൽ നിന്ന് തൻ്റെ ഉമ്മയുടെ തൻ്റെ ഉമ്മയുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ആ ഉമ്മയുടെ കന്യാഘാത്തത്തെ സംബന്ധിച്ച് ആ ഉമ്മയുടെ ശുദ്ധിയെ സംബന്ധിച്ച് കുഞ്ഞു സംസാരിച്ചു എന്നാണ് അല്ല നൽകിയതാണ് സത്യത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൻ്റെ മാർഗത്തിലാണെന്നുള്ള ഉറപ്പിന് വേറെയും ചിലതുണ്ട് സ്വീകരിച്ച നിലപാട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കക്ഷികളും ഒരുപാട് വിഭാവങ്ങളുമായി പലരുമായി തിരിയിലുണ്ട് ആ തിരിയണ സമയത്ത് ഇങ്ങനെ അതിപ്പം എന്താ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നല്ല അസ്മാ ബിന്ത് റൽ അസ്മ റലിയുല്ലാഹു അൻയുടെ ചരിത്രം മാത്രം അസ്മാ ബിൻത്ത് അബിബക്കർ റലിയുല്ലാഹു അൻഹ അയ്യുടെ ചരിത്രം മാത്രം അവിടെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജുബൈറുബൻ ഉൽ ഭാര്യ ജുബൈറുബൻ ഉൽ അവ്വാമിൻ്റെ ഭാര്യ അസ്മ റലിയുല്ലാഹു അൻഹ അവരുടെ മകൻ അബ്ദുള്ള ജുബൈർ അവരുടെ മകനാണ് ഇസ്ലാമിക ചരിത്രത്തിലെ അബാദിലുൽ അർബ നാല് അബ്ദുൽ അബ്ദുള്ളബിന് ഉമർ അബ്ദുള്ളബിന് മസൂദ് അബ്ദുള്ള ജുബൈർ എന്ന് തുടങ്ങുന്ന ഈ നാല് ചരിത്രത്തിലെ അത്ഭുതം സൃഷ്ടിച്ച നാല് അബ്ദുള്ളമാരുണ്ട് അബാദിലുൽ അർബ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിൽ അബ്ദുള്ള ജുബൈറിൻ്റെ അബ്ദുള്ള ജുബൈറിൻ്റെ മാതാവാണ് അസ്മാ റലി അള്ളാഹൊന അസ്മാർ റലി അള്ളാഹ്ഹൊൻഹ അവർക്ക് ഇത് അവരുടെ ജീവിതത്തിൽ പിന്നെ പ്രായാധിക്യം മൂലം കാഴ്ച നഷ്ടപ്പെട്ടു ശരിക്ക് സഹോദരിമാരെ ആലോചിച്ചോ കാഴ്ച നഷ്ടപ്പെട്ട് ആ കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് അസ്മർ അലി അള്ളാഹുനഹിയുടെ മകൻ അബ്ദുല്ലാഹിബിൻ ജുബൈർ തൗഹീദിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ കക്ഷിത്തങ്ങളുണ്ടായി വിഭാഗീയതകളുണ്ടായി രണ്ടായി പിരിഞ്ഞ് അലീബിൻ അബിയ താലിബിൻ്റെ ഒരു കക്ഷിയും മുവാവിയർ അലി അള്ളാഹുനോൻ്റെ ഒരു ഉണ്ടായി ആ കക്ഷിക്ക് ശേഷം മുവവിയയ്ക്ക് ശേഷം യസീദിൻ്റെ ഭരണകാലഘട്ടത്തിൽ യസീദ് ഖിലാഫത്ത് അംഗീകരിക്കാത്തവർ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു അന്ന് മക്കയിലായിരുന്നു സുബൈർ അബ്ദുള്ളബിൻ സുബൈറിയാഹുവിനു അഭയം തേടിയത് അങ്ങനെ അഭയം തേടി ഹറമിൽ ഹർമിലഭയം തേടിയ സമയത്ത് മാതാവിൻ്റെ അരികിലേക്ക് പോവുകയാണ് ഹജ്ജാജിന് യൂസഫ് ഹറമിലെ പവിത്രത ചവിട്ടി മതിച്ച ചരിത്രത്തിലെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെ സന്ദർഭമാണ് മഹനായ അബ്ദുള്ളബിൻ സുബൈർ റൽ അള്ളഹുവിനു വയോവൃദ്ധയായ ഉമ്മാൻ്റെ അരികിലെത്തി ഉമ്മാനോട് ചെല്ലാൻ ഉമ്മാ സലാം പറഞ്ഞു പറഞ്ഞപ്പോൾ എന്തിനാ മോനെ പോകുന്നേൻ ഏയ് പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വർഗം നേടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ചിന്തിക്കുവാൻ സ്വന്തം മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ചില ചോദ്യങ്ങളാണ് അസ്മ ചോദിച്ചു എന്നാണ് അബ്ദുല്ല സുബൈറിനോട് മോനെ എന്തിനാ പോന്നത് ഒന്നുമില്ല ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട് മറുപടി അക്രമകാരികൾ ചുറ്റുമുണ്ട് തൗഗീദിൻ്റെ ശത്രുക്കൾ ചുറ്റുമുണ്ട് എന്തിനാ മോനെ പോന്നത് മറുപടി മരണത്തെ പേടിച്ചിട്ടാണോ അല്ലോമാ മരണത്തെ പേടില്ല പിന്നെന്തിനാണ് മോനെ പോന്നത് നീ സത്യത്തിലല്ലേ മോനെ മോൻ അബ്ദുല്ലാ ഹിസുബർ സത്യത്തിലാണുമ സത്യത്തിൻ്റെ മാർഗ്ഗത്തിലാണ് തൗഹീദിൻ്റെ മാർഗത്തിലാണ് ഷിർക്കിനെതിരെയുള്ള പോരാട്ടത്തിലാണ് അതല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ച നിലപാട് എൻ്റെത് ഹൈറാണ് ഞാൻ നന്മയിലാണ് സത്യത്തിലാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു മോനെ മരണത്തെ പേടിയുണ്ടോ ഇല്ലമ്മ പിന്നെന്തിനാ ഓടിയത് മോനെ മരണത്തിനെന്തിനാ നീ ഭയപ്പെടണം മരിച്ചു കഴിഞ്ഞ കൊല ചെയ്യപ്പെട്ട ഒരാട് ആ ആടിൻ്റെ ശരീരം തൊലിയുരിക്കുന്നത് ആടിന് വേദനിക്കാറുണ്ടോ മോനെ ഇല്ലോമ്മ വേദനിക്കാറില്ല വേദനിക്കാറിയില്ല എങ്കിൽ പിന്നെ നീ മരിച്ചാൽ മരണത്തെ നീ പേടില്ലെങ്കിൽ നീ നിൻ്റെ മരണശേഷം നിൻ്റെ ശരീരം അവർ അംഗവിച്ഛേദനം ചെയ്യപ്പെടുന്നതാണോ നീ ഭയപ്പെടുന്നത് അബ്ദുള്ള അംഗവിച്ഛേദനം ചെയ്യപ്പെടുന്നതാണോ നീ ഭയപ്പെടുന്നത് നിന്തിന് നീ ഭയപ്പെടണം ആടുകൾക്കതറിയില്ലെങ്കിൽ മരിച്ചു പോയ ജീവികൾക്കതറിയില്ലെങ്കിൽ നീയും മോനെ അതറിയില്ലല്ലോ സത്യത്തിലല്ലേ നീ മരിക്കുന്നത് ഈ ഉമ്മാനോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അസ്മർ അലിയുള്ള അന്ധത ബാധിച്ച് പ്രായം കൊണ്ട് അന്ധത ബാധിച്ച ഉമ്മ തന്നെ സംരക്ഷിക്കാൻ ദുനിയാവില് വേറെ ആരുല്ലോ വേറെ ആരുമില്ല ആ മകനെയാണ് പറഞ്ഞയക്കണത് അജാജി പന യൂസുഫുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിൽ മഹാനായ അബ്ദുല്ലാ ഹിന് ജുബൈർ റലിയല്ലാഹുനുവിനെ ശത്രുക്കൾക്കിടയിൽ വിടുക അവസാനത്ത് തനിക്ക് സംരക്ഷണം നൽകേണ്ട മകനെ തൗഹീദിൻ്റെ മാർഗത്തിൽ ഒട്ടുനാ തൗഹീദിൻ്റെ മാർഗത്തിൽ സത്യത്തിലാണെന്ന് ഉറച്ചുള്ളപ്പോൾ ഒട്ടുനാ ഞാനുങ്ങളും നമുക്കിപ്പോഴും സംശയം തിന്നിട്ടില്ല നമ്മൾ സ്വീകരിച്ച നിലപാട് ആരൊപ്പം ഏത് വിഭാഗമാണ് ഏത് കക്ഷിയാണ് സത്യം സംശയിക്കാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് നമ്മൾ സ്വപ്നം കാണുക നമ്മളെന്നെ യഥാർത്ഥ വിശ്വാസിനി നമ്മൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ ആൾ എല്ലാ ഗുണങ്ങളും ഉള്ളത് നമ്മൾ തന്നെയാണ് സ്വയം വിശ്വസിച്ചാൽ പോരാ ആ സ്മാർതിയല്ലാഹ്വാൻ പോയ സ്വർഗം ആഗ്രഹമുണ്ടോ അല്പം ത്യാഗം നിർബന്ധമാണെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസിനികൾ എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളായി ഒരു സ്ത്രീ മാറേണ്ടതുണ്ട് അസ്മ റതി അള്ളാഹ് വന്നഹ അസ്മ റദിയുള്ള മറ്റൊരു ചരിത്രം അബുബക് റതി അള്ളാഹ് വന്നുവിൻ്റെ മകൾ അസ്മയുടെ ചരിത്രവും നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെ അത് രഹസ്യം സൂക്ഷിക്കുന്ന വിഷയത്തിൽ നബിസ്വല്ലാ വല്ലൈബ് വസ്ല്ലമ്മ ഹിജിറ പോയ സന്ദർഭത്തിൽ ഹിജറ പോയ സന്ദർഭത്തിൽ അവർ പ്രവാചകൻ പോയത് പ്രവാചകന് ഭക്ഷണം എത്തിക്കുവാൻ അല്ലെങ്കിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പ്രവാചകൻ ഏൽപ്പിച്ചു കൊടുത്തതും പ്രവാചകൻ സൊല്ലാ അലൈ വസല്ലം സഹായിച്ചതിൻ്റെ പേരിൽ ദാത്തുന്യത്ത കൈൻ എന്ന പേരിലുള്ള ഓമന പേര് ലഭിച്ച അസ്മർ അലിയുള്ള വനിഹ നമ്മുടെ മുമ്പിൽ മാതൃകയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ മക്കളെ സത്യത്തിൻ്റെ മാർഗത്തിൽ ധാർമ്മികതയിൽ വളർത്തൽ നന്മയ്ക്ക് വേണ്ടി അവരെ നൽകൽ അതും നമ്മൾക്ക് മാതൃക ഉള്ളതാണ് അതും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട കുറേ ഗുണങ്ങളാണ് അതൊന്നും പലപ്പോഴും ഇല്ല മക്കൾ എൻജിനീയറും ഡോക്ടറും എന്താവാം ഒരു ഉയർന്ന ഐ ടി ഉദ്യോഗസ്ഥനായി കണ്ട് അവരെ നല്ല രൂപത്തിലാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും ഉമ്മാക്കും ബാപ്പാക്കുമൊക്കെ പക്ഷെ അതിനേക്കാൾ അപ്പുറം എൻ്റെയും നിങ്ങളുടെയും പാരത്രികമായ വിജയത്തിൽ മക്കൾ ഉപകാരപ്പെടണം അതിന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഉമ്മറിയല്ലാ ഹു ഖൻഹ അതേപോലെ സുമൈറ ബിൻ ത ഖൈസ് റലിയല്ലാഹ് ഖുഹ ഉമ്മറയുടെ ചരിത്രം ഞാൻ നേരത്തെ സൂപിച്ചു സുമൈറ റലിയല്ലാ ഖുഹ റഹി യുദ്ധം നടക്കുമ്പോൾ രണ്ട് മക്കളാണുള്ളത് ഒന്ന് സുലൈമാൻ ന്യൂമാൻ രണ്ടുപേരും പറഞ്ഞു വിടുകയാണ് ഉഹുദിലേക്ക് ഉഹുദ് യുദ്ധം കഴിഞ്ഞ് പരാജയപ്പെട്ടവർ ആദ്യം അങ്ങനെ ഓടിപ്പോരാണ് പോരുന്നവർക്ക് പോരുന്നവരോടൊക്കെ സുമേറെ ചോദിച്ചു പത്രേ മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും പറ്റും അവസാനം വന്ന ഒരു സംഘം നബിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ചെന്നീൻ്റെ മക്കൾ എന്ന് പറഞ്ഞു മക്കൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഉഹുദിൻ്റെ മണ്ണിൽ ഉഹുദിനേക്ക് മദീനയുടെ പണ്ണിൽ നിന്നും ഒട്ടപ്പുറത്ത് കയറി പോയിന്ന് അങ്ങനെ ഉഹദിലെ രണാങ്കണത്തിൽ ഒട്ടകപ്പുറത്ത് ചെന്നിറങ്ങി ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി രണാങ്കണത്തിൽ ഷഹീദായ ആളുകളുടെ ശരീരം ഒരുമിച്ച് കൂട്ടിയാണ് സുലൈമാന്റെയും ഉമ്മാൻ്റെയും അവരുടെ ശരീരം ഒരുമിച്ച് കൂട്ടി ഒട്ടകപ്പുറത്തേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഉം മഹദീ സുമൈർറതിയുള്ള ആഹ്വന്ന പ്രാർത്ഥിച്ചൊരു വാചകണ്ട് അള്ളഹനോട് പറഞ്ഞ ശുക്ർ പറഞ്ഞൊരു വാചകണ്ട് കാദിസിയുടെ രണാങ്കണത്തിൽ ഹൻസാറതിയുള്ള ആഹ്വന്ന നാലാൺമക്കളെ തൗഹീദിൻ്റെ മാർഗത്തിൽ ജിഹാദിന് നൽകിയിട്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ചു എന്ന് കേട്ടപ്പോൾ പറയാൻ അലഹദില്ലാഹില്ല ഷറഫനി ബി ബിഖാത്തുലഹീം അവരെ ഷഹാദത്ത് കൊണ്ട് എന്നെ ആദരിച്ചല്ല നിനക്ക് സ്തുതി നിനക്ക് സ്തുതി എന്നെയും അവരെയും നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാ മക്കളെ നന്മയിൽ വളർത്തണീലാണ് അവർ സന്തോഷിച്ചത് എന്തിനേറെ അറിയോ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ അള്ളാഹു അക്ബർന്ന് പറഞ്ഞുകൊണ്ട് കൈകട്ടി പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഡോക്ടർ ആവാം എൻജിനീയറാകാം മറ്റുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മളെ മയ്യത്ത് ഏതോ ആറ് കാലിലെ കട്ടിലേറി കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മയ്യത്തിന് വേണ്ടി എൻ്റെ ഉമ്മാക്കൊന്ന് പുറത്ത് കൊടുക്കണേ എൻ്റെ ഉമ്മാക്കൊന്ന് മാപ്പാക്കണേ എൻ്റെ വാപ്പാക്കൊന്ന് പുറത്ത് കൊടുക്കണേ എന്ന് പറയുന്നത് ഒരു മക്കളെ ഒരു മകളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നഷ്ടമാണ് തൗഹീദിൻ്റെ മാർഗത്തിൽ അവരിൽ അവരിൽ മാതൃക നമ്മൾ അത് സ്വീകരിക്കണമെന്നുള്ളതാണ് ആ ഗുണം നമ്മളിൽ ഉണ്ടാവണം ആ ഒരു വിശ്വാസിനികൾ എന്ന നിലക്ക് അത് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നന്മയുടെ മാർഗത്തിൽ ഭർത്താക്കന്മാരെ സഹായിക്കുന്നവർക്ക് സ്വറുഗള്ളത് സ്വർഗ്ഗുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ ഭാര്യയുണ്ട് ഹജറാബിവി റബിയുള്ള മുഖങ്ങൾ മക്കയിലേക്ക് ഹിജറ പോരാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ഭാര്യയെയും മകൻ ഇസ്മായിലിനെയും അവിടെ വിട്ടു പോകുകയാണ് വിട്ടു പോകുമ്പോൾ ആജറാബി വിളിച്ചു വെച്ചു ഇബ്രാഹിം എങ്ങോട്ടാണ് പോണേ മൂന്നാമത്തെ വിളിയിൽ ഭർത്താവ് തിരിച്ചു വെച്ച് തിരിച്ച് അല്ല പറഞ്ഞിട്ടാണ് നിങ്ങൾ പോണേന്നാണ് ഭാര്യയെ വെച്ചത് ഒന്നും കൊണ്ടണില്ല ഒന്നും ഉണ്ടാകെ തിരിഞ്ഞിറങ്ങാൻ ഒന്നും സംസാരിക്കാതെ തിരിച്ചു നടക്കുന്ന ഇബ്രാഹിം നബിയോട് മൂന്നാമത്തെ ചോദ്യം ഭാര്യയുടെ അള്ളാഹ് മറക് അല്ലാണോ പറഞ്ഞത് അതെ അല്ല പറഞ്ഞിട്ടാണെന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞ പോയി സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തൗഹീദിന്റെ മാർഗത്തിൽ അള്ളാൻ്റെ മാർഗത്തിലാണ് എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ വിട്ടേച്ച് പോകുന്നത് എന്ന് കേട്ടപ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് സ്വന്തം ഭർത്താവ് ശിർക്കിനെതിരെ ശിരുക്കിനെ ലഘൂകരിക്കുന്നവർക്കെതിരെ സൗഹീദിൻ്റെ പ്രാധാന്യം ചവിട്ടിത്താത്തുന്നവരുടെ മുമ്പിൽ പടയങ്കി അണിഞ്ഞ് എണീറ്റ് നിൽക്കുമ്പോൾ എന്തിനാ നിങ്ങളത് നിൽക്കുന്നത് എന്നല്ല ചോദ്യം എന്തിനാ നിങ്ങളെ പോകണമെന്നുള്ളതല്ല മറിച്ച് ഭർത്താവിനെ സഹായിക്കുന്ന സമാധാനത്തോടുകൂടി താങ്കൾക്ക് പോകാമെന്ന് പറയുന്ന ഒരു ഭാര്യയാവേണ്ടവളാണ് നമ്മൾ ഒരു ഭാര്യയാവേണ്ടവളാണ് നമ്മൾ ഒരു ഇണയാവേണ്ടവളാണ് നമ്മളെന്ന തിരിച്ചറിവ് സഹോദരിമാരെ ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകരുതേ ഇസ്ലാമികകരമായ കാര്യങ്ങളിൽ സഹായികളായി വർത്തിക്കണം സഹായികളായി വർത്തിക്കണം പലപ്പോഴും ഭർത്താവ് ദേവാരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ സമയം ചെലവഴിക്കുണ്ടാവും യാത്രയിലായിരിക്കും മീറ്റിങ്ങുകളിലാക്കാനും കുറാങ്ക്ലാസ് സംഘടിപ്പിക്കുന്ന അങ്ങനെ ഓഫീസ് കഴിഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളിൽ പോകാറുണ്ട് സ്വാഭാവികമായും ഇതൊക്കെ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇതിങ്ങനെ വിഷമകരമായി അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ നന്മയുടെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ വീടുകളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് സമാധാനിപ്പിക്കാനും അവരെ സമാശ്വസിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ നിന്നുണ്ടായാൽ അതാണ് അതാണ് യഥാർത്ഥത്തിലുള്ള വി ജീവിതത്തിലെ വിജയത്തിലേക്ക് നമ്മൾ നയിക്കുന്നെന്ന തിരിച്ചറിവാണ് ഹാജരാബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കുക ഇതേപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ വിധത്തിൽ വിജയിക്കുവാൻ ഒരുപാട് ഒരുപാട് വഴികളിൽ നമ്മുടെ ഭർത്താവിൻ്റെ തൃപ്തിയില്ലാതെ ദുനിയാവിൽ നിന്ന് പോകാൻ പാടില്ലല്ലോ ഉണ്ടെങ്കിൽ സ്വറു കണ്ടെന്ന് ഓർപ്പാം ഭർത്താവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരോടുള്ള നരകത്തിൽ കൂടുതൽ സ്ത്രീകളുണ്ടോ എന്ന് നബിസല്ലാ വസല്ലമ്മ എന്താ കാരണം എന്നാണ് ചോദിച്ചത് യഖ്ഫുർനാന്നാണ് യഖുർനാൻ നബിസ്വല്ലാ അല്ലെ വസ്ലാം പറഞ്ഞ കേട് കാണിക്കുന്നു അല്ലെങ്കിൽ അവർ കാഫിറാക്കണം ആ കേട് ആരെ കാണിക്കുന്നു യഖുർ നബില്ല അള്ളഹാനോടാണ് നന്ദി കേട് കാണിക്കണേ അല്ല യഖ്ഫുർണൽ അഷീറ അവരുടെ ഭർത്താക്കന്മാരോട് നന്ദി കാട് കാണിക്കുന്നു അപ്പോൾ ഭർത്താക്കന്മാരോടുള്ള നന്ദികേട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എബി സല്ലാ ഉള്ളി സ്വലം വിശദീകരിച്ചു കൊടുക്കുന്നു അഥവാ നീ നിൻ്റെ ഭാര്യയിലേക്ക് നിൻ്റെ ഒരു സ്ത്രീയിലേക്ക് നീ കാലങ്ങളോളം നന്മകൾ ചെയ്യുന്നു അവൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അവളുടെ ആവശ്യങ്ങളെല്ലാം നീ നിർവഹിക്കുന്നു എന്നാൽ കാലഘട്ടത്തിൽ എവിടെയോ സമയങ്ങളിൽ എവിടെയോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്നോടവർ ആവശ്യപ്പെട്ടത് നീ നൽകാതിരുന്നാൽ നിന്നോടവൾ ആവശ്യപ്പെട്ട് നീ നൽകാതിരുന്നാൽ അവളുടെ സംസാരം അല്ലെങ്കിലും നിങ്ങൾ എന്നാണ് എനിക്ക് നന്ദി ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞതെന്നാണ് കേട്ടിട്ടുള്ളത് എനിക്കെന്നാണ് ഗുണം ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന സംസാരം ആ സംസാരമാണ് ഭർത്താക്കന്മാരെ നന്ദി കേട് കാണിക്കൽ ഭർത്താക്കന്മാരോട് നന്ദി കാണി നന്ദി കേട് കാണിക്കലാണ് നരകത്തിൽ പോകാനുള്ള കാരണമെന്നോ അവർ സ്ത്രീകൾ കൂടുതലാവാനുള്ള കാരണമെന്നോ നബിസല്ലാ അലൈവിസ്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുമുമ്പെങ്കിലും ആയിഷ ബി വി റിയുള്ള ജീവിതത്തിലേറെ സന്തോഷത്തോടു കൂടി എൻ്റെ എൻ്റെ ജീവിതത്തിൽ എട്ട് കൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ ശ്രേഷ്ഠയാണെന്ന് പ്രഖ്യാപിച്ചൊരു ഹരീത്ത് ഉണ്ട് ആ ഹരീത്തിൽ അവസാനം ആയിഷബി വെറുതെ അല്ലെന്നെ പറഞ്ഞത് എന്താ അറിയോ അള്ളാഹൻ്റെ റസൂൽ മരിച്ചത് എൻ്റെ മടിയിൽ കിടന്നിട്ടാ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് എൻ്റെ മടിയിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞ പറഞ്ഞ് ആയിഷബി വിശദീകരിച്ചൊരു വാചകമുണ്ട് അങ്ങനെ ആയിരിക്കണം സ്വന്തം ഇണയോട് ഇവിടെ പറയേണ്ടത് അല്ലാതെ കാലങ്ങളോടേക്കും ചിലപ്പോൾ ഇനിയിപ്പം നീ ഇങ്ങനെ പോകുന്നൊരു പോക്ക് പോകട്ടെ എന്നല്ല ഭർത്താവ് ജീവിതം പോകുന്ന പോലെയാണ് പോകട്ടെ ഇപ്പോൾ ഏതായാലും ഇത്രയൊക്കെ കാലായില്ലേ എന്ന് തുടങ്ങി ഒരു പോക്ക് ഒരു രൂപത്തിൽ അങ്ങനെ പോകാം എന്നുള്ള മനസ്സ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആയിഷ ബി വി ഹൃദയനെ പറയാണ് നബിസുല്ലാളി വല്ലാമ മരിക്കാനുള്ള അവസാന നിമിഷങ്ങളിൽ എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വന്നു അങ്ങനെ അബ്ദുറഹ്മാൻ എൻ്റെ അരികിലേക്കെത്തി എൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ അബ്ദുറഹ്മാൻ പല്ല് തേക്കുന്നവനായിരുന്നു നബി സല്ലാ വസ്ലമയുടെ കണ്ണുകളെ കൊണ്ട് പ്രവാചകൻ അത് ശ്രദ്ധിച്ചു ഉടൻ ഞാൻ പ്രവാചകനോട് ചോദിച്ചു നബിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആംഗ്യം കാണിച്ചു എന്നാണ് ഉടനെ ആയിഷ ബി ബിറിയല്ലാഹ്വന അത് റഹ്മാൻ്റെ കയ്യിൽ നിന്നും ആ മിസ്വാക്ക് വാങ്ങി എന്നിട്ട് അതിൻ്റെ മറുഭാഗം മറുഭാഗം കടിച്ച് ചതച്ചു കൊടുത്ത് പ്രഭാൻ സല്ലാഹു അലൈ വസലമക്ക് പല്ല് തേച്ചു കൊടുത്ത് ആ ആ നിമിഷത്തിലാണ് നബിസ് അല്ലാ വസല്ലമ്മ ലോകത്ത് നിന്ന് വിടയില്ലരുത് എന്നാണ് അവസാനം ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലും തൻ്റെ ഭർത്താവുമായി തൻ്റെ ഉമ്മനിയിൽ പങ്കുവച്ചത് ഏറെ സന്തോഷം എനിക്ക് നൽകിയതാണെന്ന് ആയിഷി അള്ളാഹുന്ന പറഞ്ഞെങ്കിൽ നാളെ സ്വർഗ്ഗക്കാരായ വനിതകൾക്ക് നേതാവായിക്കൊണ്ട് ആയിഷ ആയിഷി അള്ളാഹുഹന്ന സ്വർഗത്തിലുണ്ടാകുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ അങ്ങനെ ഒരു മാതൃക ഭർത്താക്കന്മാരോടുള്ള പെരുമാറ്റത്തിൽ നമ്മളിൽ നിന്നുണ്ടാവുന്നില്ല എങ്കിൽ നമ്മളിൽ നിന്നുണ്ടാവുന്നില്ല എങ്കിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വാരസ്യങ്ങളുടെ പേരിൽ അകൽച്ചകളാണുള്ളത് എങ്കിൽ നട്ടത്തിലേക്കല്ല യാത്ര അവരൊക്കെ ആഗ്രഹിച്ച സ്വർഗം കിട്ടുന്നു എന്തൊറപ്പാണ് ഉള്ളത് എന്തൊറപ്പാളുള്ളത് മരണമെന്ന് പറയുന്നത് ഏത് നിമിഷവും നമ്മളെ പിടികൂടിയേക്ക അതിനാരെയും പ്രത്യേകിച്ച് കാത്തുക്കൊന്നും വേണ്ട വർഷങ്ങളായി വർഷങ്ങളായി രോഗിയായി കിടക്കുന്ന സഹോദരനെ കാണാൻ വരികയാണ് സഹോദരി രോഗിയായി കിടക്കുന്ന സഹോദരൻ്റെ രോഗിയായി കിടക്കുന്ന റൂമിൻ്റെ വാതിൽക്കൽ എത്തുമ്പോൾ സഹോദരി ഇങ്ങനെ ഇരുന്നു എന്നാണ് ആ വാതിൽക്കൽ വെച്ചിങ്ങനെ ഇരുന്നു എന്നാണ് രണ്ടര വർഷത്തോളായി രോഗിയായി നിശ്ചലമായി കിടക്കുന്ന ശരീരത്തെ കാണാം വാതിൽക്കലെത്തി വാതിൽക്കന്ന് ഒറ്റയടിക്ക് ലോകത്തോടുകൂടെയല്ലിയ സഹോദരിമാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളവരൊക്കെ നമ്മളുടെ മുമ്പിൽ അനുഭവ ഈ മരണം വരും ഈ മരണത്തിന് മുമ്പ് സ്വർഗം നേടണമെന്ന ലക്ഷ്യമാണ് സ്വർഗം നേടണമെന്നുള്ള ലക്ഷ്യമാണ് അല്പസമയമുള്ളത് ആ ഉള്ള സമയത്ത് എന്താ നമ്മൾ കൊടുത്തത് മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങൾ സ്വർഗത്തിലൽപ്പം സ്ത്രീകൾ കുറ സ്വർഗത്തിൽ നരകത്തിൽ കൂടുതലാണെന്ന് നബിസ്വല്ലാ അലുഹി സ്വലം പറഞ്ഞു സ്വർഗത്തിലും സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ഹെർലീങ്ങളും കൂടിയാണ് കൂട്ടി വായിച്ചിട്ടാണെന്ന് നബിസ്വല്ലാ അല്ലെ വല്ല അറിയിച്ചെങ്കിൽ ആ സ്വർഗത്തിലെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഒരാളായി നമ്മുടെ കുടുംബത്തോടും വത്തപഴുത്തവും വല്ലതീന ആവനോ വിശ്വസിച്ചവർ വത്തപത്തവും ദുജീയത്തവും ഈമാൻ ഈമാനിൽ തൻ്റെ കുടുംബത്തെ പിന്തുടർത്തുകയും ചെയ്തിട്ടുള്ളവർ അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തെയും സ്വർഗത്തിൽ അവർ നഷ്ടപ്പെടുത്തി അവർ പ്രവർത്തിച്ചതൊന്നും നഷ്ടപ്പെടുത്താതെ പറഞ്ഞ കുർആാൻ്റെ സുഹൃത്തുത്തോറുള്ള വാചകല്ലേ അത് എന്നോടുള്ളതാണ് നമ്മളോടുള്ളതാ നമ്മൾ ഓരോരുത്തരോടുള്ളതാ ഒരു കുടുംബിനി എന്ന നിലക്ക് റാഴിയത്താണ് അവളുടെ കുടുംബത്തിലെന്നോ ബിസ്വല്ലാ അലൈ വസ്സലാമ പറഞ്ഞതാ നമ്മളോട് ചോദിക്കും ചെയ്യപ്പെടുന്ന ചിലതൊക്കെ ഉണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ നിർവഹിക്കപ്പെട്ട സൽഗുണങ്ങൾ ൾ സ്വീകരിക്കുവാൻ വിശ്വാസരംഗത്ത് ആദർശരംഗത്ത് ത്യാഗനിർഭരമായ അള്ളാഹുവിൻ്റെ കെളിമത്ത് അത് സത്യപ്പെടുത്തി സത്യത്തിൻ്റെ മാർഗത്തിൽ എന്ത് ത്യാഗം സഹിക്കാൻ സിർക്കിനെതിരെ തൗഹീദിൻ്റെ മാർഗത്തിൽ വിദഗത്തുകൾക്കെതിരെയുള്ള പോരാട്ടം നയിക്കാൻ നന്മയിൽ ധാർമ്മികതയിൽ വിജയിക്കുവാനാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുവാൻ മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കണമെന്ന് വത്തക്കൂ യോമ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒറ്റ ദിവസത്തെ ഈ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ കേട്ട് തിരിച്ചു പോകാം നമ്മുടെ വീടുകളിലേക്ക് വീടുകളിൽ പോയി നമ്മൾ കിടന്നുറങ്ങാം നേരം പോലൊരു മുമ്പ് ഒരുപക്ഷെ തിരിച്ച് വിളിച്ചേക്കാം അതല്ലെങ്കിൽ അടുത്ത ജീവിതം അടുത്ത ദിവസത്തേക്കുള്ള ജീവിതം തുടരാനും കഴിഞ്ഞേക്കാം എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏതാണെങ്കിലും ശരി നമ്മുടെ തീരുമാനമാണ് വലുത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് വത്ത കുയവുമാ നിങ്ങളൊരു ദിവസത്തെയാണ് സൂക്ഷിക്കേണ്ടത് അന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും അടക്കപ്പെടുമത്രേ അന്ന് നിങ്ങൾ ബിമാ അടക്കപ്പെടുമല്ലേ ഓരോ ആത്മാവിനും ആത്മാർത്ഥമായി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായി അല്ല നൽകുമെന്നാണ് ഒരാളോടും അനീതിയില്ല ഒരാളോടും അനീതിയില്ല നീതിപൂർവമായി താൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ പരിപൂർണ പ്രതിഫലം നേടി സ്വർഗത്തിലേക്ക് പോകുന്ന നിമിഷമാണ് ഉണ്ടാവേണ്ടത് അതിന് ത്യാഗം നിർബന്ധമാണ് ഭൗതിക വിഭവവും ഇവിടുത്തെ ആർഭാടവും ഇവിടുത്തെ ആഡംബരവും ഒഴിവാക്കി ദുനിയാവിനൊരു വിലയും അള്ളാൻ റസൂൽ അലൈഹി അല്ലൈവല്ലാമ നൽകിയില്ല നടന്നു പോവുക അനുയായികളുടെ കൂടെ വഴിവക്കിൽ ഒരു മരച്ചുവട്ടിൽ ഈന്തപ്പനയുടെ ചുവട്ടിൽ ഒരു ആട്ടിൻകുട്ടിയുടെ മൃതശരീരം കണ്ടു ആ ആട്ടിൻകുട്ടിയെ ചെവിക്ക് പിടിച്ച് നബി സുല്ലാ അലൈഹി വല്ലാമ്മ പൊക്കി എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുക ആട്ടിറച്ചി തൻ്റെ അനുയായികൾക്കേറെ പ്രിയപ്പെട്ടതാണെന്നറിയുന്ന നബി ചോദിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആട്ടിറച്ചി ആവശ്യമുണ്ടോ സ്വഹാബ വനിതകൾ സ്വഹാബിമാർ പറഞ്ഞു മാത്രേ ഇല്ല നബിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് രണ്ട് ദീർഘം ഇത് നൽകാം ആവശ്യമില്ല ഒരു ദീർഘമിന് തരാം ആവശ്യമില്ല വെറുതെ നിങ്ങൾക്ക് നൽകാം ആവശ്യമില്ല ഞങ്ങൾക്കിത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നബിയെ ഈ ആടിന് വിലല്ല കാരണം അതിൻ്റെ ചെവിക്ക് എന്തോ ഒരു ന്യൂനത ഉണ്ടായിരുന്നു എന്നാണ് ആട്ടിൻകുട്ടിയുടെ വിലല്ല ഞങ്ങൾ വില നൽകില്ല എന്ന് അവർ പറഞ്ഞു വന്നാൽ ഉടനെ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട് ആ വാചകം ചേർത്തിട്ട് വായിച്ചിട്ട് നമ്മളോട് ചോദിച്ചിട്ട് ിലേക്ക് തിരിച്ചു പോകാം കിടക്കാം കിടന്ന് ഉറങ്ങിയെടുത്ത് എണീക്കാം നാളെയുടെ ജീവിതം തുടരാം അല്ല നൽകിയാലും നൽകിയിട്ടില്ലെങ്കിൽ ഒറ്റ ചോദ്യം അലാ അലാ അറിയണം കേട്ടോ നിങ്ങളറിയണം തീർച്ചയായും ദുനിയാവെന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നിസ്സാര നിങ്ങളൊരാട്ടിറച്ചി ആടിൻ്റെ മാംസത്തെ നിസാരമായി തള്ളിക്കളഞ്ഞ് നിസ്സാരമായി ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ ഇതിനേക്കാൾ നിസാരമായി അല്ല തള്ളിയത് ആ ദുനിയാവ് ആ ദുനിയാവിലെ സുഖത്തിന് വേണ്ടി ഭർത്താവിനെതിരെ നിൽക്കുന്നവർ ആ ദുനിയാവിന് സുഖത്തിനു വേണ്ടി തൗഹീനെതിരെ നിൽക്കുന്നവർ ആ ദുനിയാവിലെ സുഖത്തിന് വേണ്ടി കുരാങ്ക്ലാസുകളോട് മടി കാണിക്കുന്നവർ ആ ദുനിയവിനെ സുഖത്തിനു വേണ്ടി ഷിർക്കിനെ ലഘൂകരിച്ച് ശക്തികൾ കടന്നു വരുമ്പോൾ അവർക്കെതിരെ പടച്ചട്ടയാണ് മടി കാണിക്കുന്നവർ ആ ദുനിയാവിലെ സുഖത്തിനു വേണ്ടി അനാവശ്യമായി ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ കാണുന്നവർ കേൾക്കുന്നവർ പ്രവർത്തിക്കുന്നവർ നമസ്കാരം ഒഴിവാക്കുന്നവർ ആ ദുനിയാവിലെ സുഖത്തിനു വേണ്ടി ദേവാരംഗത്ത് എം ജി എമ്മിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാത്തവർ അല്ല കാത്തിരിക്കും ഇന്ന ഇന്ന പക കൊണ്ട് പടച്ച പടച്ചറബ് പ്രവർത്തനങ്ങളുടെ പരിപൂർണ ഫലത്തെ നൽകുന്നൊരു നിമിഷമുണ്ട് അതാഗ്രഹമുണ്ടെങ്കിൽ അതാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാറ്റുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട് ഇസ്ലാം വിലക്കിയ ഇസ്ലാമിന് അന്യമായ തൗഹീദിന് അന്യമായ തൗഹീദിന് വിരുദ്ധമായ വിശ്വാസവും ആചാര അനുഷ്ഠാനമൊക്കെ കൊണ്ടു നടക്കുന്നവർ അവരെതിരിടാൻ അവരെ നേരിടാൻ ശക്തമായി അതിനെ പ്രതിരോധ മതിലുകൾ തീർക്കാൻ നമ്മൾ തയ്യാറാവണം ആരാധനാ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കണം സ്വന്തം ഭർത്താവിനെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി നമസ്കരിക്കാൻ വേണ്ടി വിളിച്ച് ആ ഭർത്താവിൻ്റെ മുഖത്ത് എണീക്കാത്ത ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചവൾക്ക് സ്വർഗം ഉണ്ടെന്ന് നബി അലൈഹി വസ്ലമ പറഞ്ഞതാ സ്വീകരിക്കണം തെഹജദ് നമസ്കാരത്തിൻ്റെ വഴിയെ മഹദി പ്രഭാചൻ സല്ലാ അല്ലൈ വസ്ലമിയുടെ അമ്മായി സൊഫിയ പ്രഭാചൻ സല്ലാ അല്ലി വസ്ലമിയുടെ അമ്മായി സയിച്ച ജൂതന്മാരെ ഹന്ദക് യുദ്ധവേളയിൽ പ്രവാചകൻ്റെ ആക്രമിക്കാൻ വന്ന ജൂതനെ പ്രവാചകൻ്റെ അമ്മായി ഒറ്റയ്ക്ക് നേരിട്ടിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ്റെ വീട്ടിലുള്ള പടച്ചട്ടയണിഞ്ഞുകൊണ്ട് ഒരു വനിത വൃദ്ധയായ ഒരു വനിത ശത്രുവിനെ ജൂതനെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയത് ഹന്ദക്കിൻ്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നതാണ് ഇതെല്ലാം നമ്മൾക്കുള്ള മാതൃകയാണ് അപ്പോൾ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നന്മയുടെ മാർഗത്തിൽ ഏറെ പ്രചോദനങ്ങൾ നൽകാൻ ഇവിടെ ഇൻഷല്ല നമ്മുടെ പ്രത്യേകമായി നമ്മുടെ സെൻറ്ററിന് ഒരു വനിതാ വിങ്ങുണ്ട് ഈ വനിതാ വിങ്ങ് യോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ കൂടി ആലോചിച്ച് കുടുംബങ്ങളിലേക്ക് ഗ്രൂപ്പുകളായി ചെന്ന് ഒന്നിച്ചു ഒന്നും രണ്ടും മൂന്നും സ്ത്രീകൾ ചെന്ന് നന്മയിലേക്ക് ഉപദേശിക്കാൻ കുറയാൻ ക്ലാസ്സുകളുമായിട്ട് ബന്ധമല്ലാത്ത പോലെ അതിലേക്ക് ക്ഷണിക്കാൻ മറ്റുള്ള പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിക്കാൻ നന്മയവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഒരു വിളി ഒരു വിളിയെങ്കിലും നന്മയിലേക്കുള്ള വിളി നടത്താൻ കുടുംബങ്ങളിൽ അക്കാര്യം ശ്രദ്ധിക്കാൻ മനസ്സ് കാണിക്കുവാനുള്ള പ്രചോദനമായി ഇതിനെ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് സ്വർഗം കിട്ടാൻ സ്വർഗം കിട്ടാൻ നിശ്വരമായ ജീവിതത്തിലെ സാക്ഷരതമായ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി കൊണ്ടോ ഈ ഈ അനശ്വരത തേടിയുള്ള ഒരു യാത്ര വരാനിരിക്കുന്നു ആ യാത്രയിൽ പരിപൂർണ്ണ വിജയിച്ചുകൊണ്ട് പരിപൂർണമായി വിജയിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് പരസ്പരം കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും കണ്ടുമുട്ടിയാലും കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക നന്മയാകുന്നത് സ്വീകരിക്കുക ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുവാനും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ കേരളത്തിലെ ഇസ്ലാഹിപ്പത്താനത്തിൻ്റെ നേതാക്കളെയും അത് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെയും ഉൾക്കൊള്ളിക്കണം അതിനുവേണ്ടി ത്യാഗനിർഭരമായ ജീവിതങ്ങൾ നയിക്കുന്നവരുണ്ട് അവരുടെ ഏകപര വിജയത്തിന് പ്രാർത്ഥനകൾ അത് ആത്മാർത്ഥമായി ഉയരണം സ്വാഭാവികമായും ആ പ്രാർത്ഥനകൾക്കേറെ വിലയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നന്മകളിൽ കൂടുതൽ ഊർജ്ജശ്രതയോട് മുന്നോട്ട് പോകാൻ റബ്ബ് നമ്മൾക്ക് ഏവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ സ്വർഗം നേടാൻ സാധിക്കുന്ന സ്ത്രീകൾക്ക് എന്തെല്ലാം വിശേഷണങ്ങൾ മഹാനായ പ്രഭാൻ സല്ലാ വലൈ വസല്ലമയും വിശുദ്ധ ഖുർആാനും അറിയിച്ചു തന്നിട്ടുണ്ടോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അവ സ്വീകരിക്കുകയും അതിനെന്ത് ബുദ്ധിമുട്ടും ത്യാഗവും സഹിക്കുവാനും മനസ്സ് കാണിക്കിച്ച മനസ്സ് കാണിച്ച മഹാന്മാരായ മഹതികളായ സ്വഹാബ വനിതകളിൽ നിന്നും പ്രവാചക പ്രഭുക്കളുടെ കൂടെ ജീവിച്ചവരിൽ നിന്നും മാതൃകയിൽ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നല്ല മനസ്സ് സന്മനസ് റബ്ബ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തിലും നാട്ടിലും വീട്ടിലും സമൂഹത്തിലും മാതൃക നയിച്ച നല്ല വനിതകളുടെ കൂട്ടത്തിൽ നല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ നല്ല സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ റബ്ബ് സുഹാനം പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മളോട് ഇവിടെ പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ അർഹബുർവാഹിയുമായ നാഥൻ അവരുടെ കബരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അവന്റെ ജനാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടിയാൻ ഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രഭാൻ സല്ലാ വലൈ വസല്ലമിയുടെ സുന്നത്ത് ജീവിപ്പിക്കാൻ വേണ്ടി തൗഹീദിനെ ഹൃദയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുബക്കിദുകളിൽ യഥാർത്ഥ മുജാഹിദുകളിൽ യഥാർത്ഥ സലഫികളിൽ അള്ളാഹു നമ്മയവരിൽ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ ഷിർക്കിനെ ലഘൂകരിച്ച് കടന്നു വന്നു തൗഹീദിന്റെ പോരാട്ടഭൂമിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്നും അള്ളാഹു നമ്മയവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ നന്മകളിൽ ജീവിച്ച് നന്മകൾ മാത്രം സമൂഹത്തിന് പ്രദാനം ചെയ്ത് വിട പറയുന്നവരിൽ അള്ളാഹു നമ്മിയവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഖബുൽ അൽമസ്ലമീന വൽ മുസ്ലിമാദ് അല്ലയുവാദ് ഇനക്ക മുജീബ് അഅാ റബൻബൽ മിന ഇനക്കമീൽ അലീം ലനാ ഇനക്കുറഹീം ഫഖഫുല്ലമുദ് അമിനും അസ്സാമലൈക്കും സഹോദരിമാരെ സൽഗുണ സമ്പന്നയായ വിശ്വാസിനി എന്ന വിഷയത്തിൽ നമുക്ക് വളരെ നല്ല നിലയിൽ ക്ലാസ് എടുത്തു തന്ന സഹോദരൻ ക്കരിയ സൊലാഹിക്ക് ഇനിയും ദീനിൻ്റെ മാർഗത്തിൽ ശക്തമായ നേതൃത്വം നൽകാനും ദേവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും പടച്ചറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഇവിടെ ചെലവഴിച്ച സമയം നാളെ പരലോകത്ത് ഇത് നാളെ സ്വർഗം നേടാൻ നമുക്ക് ഒരു കാരണമായി പടച്ച റബിൻ്റെ കണക്കിൽ ഇത് ആയി ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പരിപാടിയുടെ രണ്ടാമത്തെ ഒരു സെഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും വളരെ കുറഞ്ഞ സമയം സംശയ അവസരമുണ്ട് ആർക്കെങ്കിലും അത് ഉപയോഗിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക മൈക്ക് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ മൈക്ക് ഇതാ ബാക്കിലേക്ക് നൽകുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇനിയും ഒരു പ്രോഗ്രാം സെൻറ്ററിൽ നടക്കേണ്ടുള്ളത് കൊണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കുക എൻ്റെ സംശയം സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും അഹമ്മുള്ള എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൈക്കും വർ അഹമ്മുള്ള താഴെ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ചില പ്രാസംഗികമാരിൽ നിന്നും അത് ശരിയാണോ എന്നാണ് സംശയം അസാമ നമ്മൾ അവതരിപ്പിക്കപ്പെട്ട വിഷയമായിട്ടുള്ള സംശയം എന്നാണ് ഞാൻ ആദ്യം ഈ സംശയം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന് എങ്ങനെ സംശയം വരണം കൊടുത്താലും പിന്നെ ഒരൊറ്റ ജനത ഒരു ദൈവം ഒരൊറ്റ ജനത എന്നുള്ള വിഷയം കൊടുത്താലും അവിടെയും ചോദിക്കും ഫിക്കുകയാണ് സ്ത്രീകൾ ഫിക്കേ ചോദിച്ചോളൂ അവിടെയും കർമ്മശാസ്ത്രം നമ്മൾ പിന്നെ സുന്നതന്നെ രണ്ടെണ്ണം തന്നെ സംസ്കരിച്ച പള്ളിക്ക് എങ്ങനെ പോകേണ്ടതെന്നാണ് ചോദിക്കുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് സ്ത്രീകളതേ ചോദിക്കുള്ളൂ സലാം പറയുമ്പോൾ എങ്ങനെ പറയണം എന്നുള്ളതാണ് സലാം പറയുമ്പോൾ അസ്ലാം വലൈക്കും എന്ന പ്രയോഗം ഉണ്ട് അസ്ലാം വലൈക്കും റഹമ്മത്തുല്ലാന്നുള്ള പ്രയോഗം ഉണ്ട് അസ്ലാം വലൈക്കും റഹമ്മ അബർക്കാത്തെന്നുള്ള പ്രയോഗമുണ്ട് തൻ്റെ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എങ്ങനെയും ആവാം പിന്നെ ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് മടക്കണം എന്നുള്ളതാണ് മടക്കുമ്പോൾ തിരിച്ചു പറയുമ്പോൾ വാക്കും അസ്സാമുലൈക്കും അസ്സലാ വലൈക്കും എന്ന് പറഞ്ഞാൽ വാരിക്കും മുസ്ലാം എന്ന് പറയണം അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാൽ ലിക്കും മുസ്ലാം വറഹമത്തല്ലായി വബർക്കാത്ത് എന്ന് പറയണം അപ്പോൾ പിന്നെ വബർക്കാത്തും കൂടിയും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പം എന്നാൽ രണ്ടോട്ടം പ്രാർത്ഥിക്കാറുള്ളതെ അത്രേ അതിഥുകളിൽ വന്നിട്ടുള്ളൂ എന്നത് മാത്രമാണ് മറ്റൊന്ന് ഈ സലാം പറച്ചില് അറി ഏതെങ്കിലും ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെത്താണ് പ്രത്യേകിച്ച് സംഭവിക്കാറ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ വീട്ടിലേക്ക് ഫോൺ വരുമ്പോൾ ഫോൺ വിളിക്കുന്ന ആൾ ഒരു ആചാര്യരാണ് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക കാര്യങ്ങൾ കൂടുതൽ നടക്കുന്ന ആളാണെങ്കിലും ചിലപ്പോൾ ഫോൺ വിളിക്കുന്ന തുടക്കത്തിൽ തന്നെ അസ്ലാം അലൈക്കും അലൈക്കു വസ്സലാം എന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഇന്ന ആചാര്യരാണ് അല്ലെങ്കിൽ ഇന്ന ഉസ്താദാണ് വിളിക്കണത് എന്നിട്ട് ആ അസ്സലാം അലൈക്കു ഉസ്താദ് എന്ന് വേറൊരു സലാമും കൂടി അവിടെ എന്ത് ചെയ്യാറുണ്ട് സാധാരണ ഫിറ്റ് വരാറുണ്ട് ആ സലാമിനെ സംബന്ധിച്ചാണ് കെ എം എന്നാളിൻ്റെ അതേപോലെ ചില സമയങ്ങളിൽ നമ്മൾ ഉസ്താദ്മാരെ കാണുമ്പോൾ മാത്രം തലയിൽ തട്ടം വരുക അല്ലെങ്കിൽ ഉസ്താദുമാരെ മാത്രം ഓലോ കാണുമ്പോൾ മാത്രമുള്ളൊരു സലാം അല്ലെങ്കിൽ വേറുള്ള ഓലോ അങ്ങനെ സമൂഹത്തിൽ നല്ലവലുള്ളവലാണെന്ന് കണ്ട കുറച്ചൊരു ദീനുവായി കൊണ്ടിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ മാത്രമുള്ള സലാം അത് അൻ തെക്കൂന സലാമുലിൽ മാരിഫ എന്നത് കിയാമത്നാളിൻ്റെ സലാമുകൾ പറിച്ചിൽ അത് പ്രത്യേകമായ ആളുകൾക്ക് അറിയ അറിയപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകമായൊരു വിഭാഗത്തിനാക്കി മാറ്റി മാറ്റിത്തീർക്കുക എന്നത് കിയാമത്നാളിൻ്റെ അനാമത്താണ് സലാം പറിച്ചിൽ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും വീട്ടിലേക്ക് അതുപോലെ ഏത് സന്ദർഭങ്ങളിലാണേലും സ്വഹാപാക്കൾ ഒരു തൂണിൻ്റെ മറവുണ്ടെങ്കിൽ കൂടി സലാം പറിച്ചിരുന്നു എന്നതൊക്കെ ഉള്ളതാണ് അത് ആമ ആക്കൽ പരസ്പരമുള്ള സ്നേഹം വർധിക്കുവാൻ കാരണമായിത്തീരും അത് സ്വർഗ്ഗപ്രവേശനത്തിനും കാരണമായി തീരുന്ന ഉണ്ട് സലാമിനെ വ്യാപിപ്പിക്കുന്നത് ഇഷ്ടം പരസ്പരം വർധിക്കുവാനുള്ള വഴിയാണെന്ന് മാത്രം ശ്രദ്ധിക്കുക ഈ ഫിക്കല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതായാലും പിന്നെ ദയവ ക്യാമ്പ് ആരംഭിക്കാണ്ട് എട്ട് മണി മുതൽ നമ്മൾ അനൗൺസ് ചെയ്തതാണ് പിന്നെ അതിലേക്ക് പിരിയാവുന്നതുമാണ് ഈ സംസ്കാരം നിർവഹിക്കാറുമുണ്ട് ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നുള്ളത് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യമുള്ള അല്ലേ പിന്നെ ഈ അത് അല്ലാതിൻ്റെ സിഫത്ത് ഒരാൾ വെച്ച് പക്ഷേ നബി അങ്ങനെ പറഞ്ഞു അങ്ങനെ സുന്നത്തിനങ്ങനെ ഉണ്ടോന്നോ കരുങ്ങാണ്ട് ചെയ്യരുത് മറിച്ചൊരു സിഫത്ത് ചേർക്കാന്നുള്ള നിലക്ക് മാത്രമാണെങ്കിൽ ചെയ്യുക അതല്ലാതെ പ്രവർത്തിക്കരുത് അസ് സ്ത്രീകൾക്ക് എന്നല്ല എല്ലാവർക്കും ദേവത്തെ നിർബന്ധം തന്നെയാണ് മുസ്ലിം ആണെങ്കിൽ ആണ് പെണ്ണിനും ഒക്കെ ദേവത്ത് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കിയ സത്ത് അവനാ മനസ്സിലാക്കിയ സത്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം അത് ബാധ്യതയാണ് അതിൽ യാതൊരു യാ സംശയമല്ലീൻ ആമനോ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ പെടുവോ പെടുവോ പെടുവല്ലേ അതിൽ ഉൾക്കൊള്ളു ഉൾക്കൊള്ളു സഹോദരിമാരോടാണ് ഉൾക്കൊള്ളുമല്ലോ അല്ലേ മനു ഹേ സത്യവിശ്വാസികളെ കൂ അംഫുസക്കും വാഹലി നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സ്വന്തക്കാരെയും എന്തു ചെയ്യണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താ നരകത്തിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ടെങ്കിൽ തള്ളി മാറ്റമല്ലോ അവിടെ എന്താ അദായത്തിന് വിശദീകരിച്ച് മഹാനായ ഇബിനിഖത്തീർ അമ്മ റഹ്മുള്ളയും മഹാനായ ഇബിന ഇമാം അടക്കം സർവ മുപ്പസിറുകളും മഹാന അലീബ്നെ അബിത്വീബ് റതി അള്ളാഹ് വനുവിൻ്റെയും അസൻ റതി അള്ളാഹ് വനുവിൻ്റെയും രണ്ട് വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് മുറുഹും അല്ലിമോഹും ഹയർ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവാനുള്ള ഒരു ജീവിതം അവർക്ക് അറിയിച്ചു കൊടുക്കുക നന്മ എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അദിബുഹും അല്ലിമോഹും നിങ്ങൾ അവരെ നിർബന്ധമായിട്ടും തേദീബ് നൽകുക നിർബന്ധമായിട്ടും അവർക്ക് ഇൽമ് നന്മകൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് അതിൻ്റെ വിശദീകരണം ഈ നന്മ വിശ്വ സ്വാഭാവികമായും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആരും അത് നിർവഹിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിനോട് പറയണം നമ്മുടെ മക്കളോട് പറയണം ഇസ്ലാമികപരമായ വിശ്വാസ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വർഗം നേടാനും നിരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും മാർഗ്ഗങ്ങളും പരസ്പരം പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ് അത് സ്ത്രീകൾ എന്നുള്ളത് സ്ത്രീകളായിട്ടും നിർവഹിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഇസ്ലാമിക ജിഹാദിലിറങ്ങി പുറപ്പെട്ടുണ്ട് ഇസ്ലാമിക ജിഹാദിൽ പ്രവർത്തിച്ച സഹോദരിമാരുടെ അനുഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സ്വന്തം ആ ദാഴത്ത് നിർവഹിച്ച സഹോദരിമാർ അതുപോലെ തന്നെ മുസ്ലമയെ പോലുള്ളവർ ആയിഷ ബി വെ പോലുള്ളവർ വർഷങ്ങളോളം അത്തരം ദൗത്യം നിർവഹിച്ച് ഇസ്ലാമിക അധ്യാപകൾ പകർന്നു കൊടുത്തിരുന്നു അത് ശ്രദ്ധിക്കണം അതിനർത്ഥം ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് കണ്ട് നടക്കണം എന്നുള്ളതല്ല പക്ഷേ നടക്കുക കുടുംബങ്ങൾ പരസ്പരം ഉപദേശിക്കേണ്ടത് സഹോദരിമാർ എന്നുള്ളവർക്ക് ഉപദേശിക്കുക ഇനി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അത് നിർവഹിക്കാം എന്തൊക്കെ ഉണ്ടോ വഴികൾ അത് സ്വീകരിക്കുന്ന വേണം അത് ദേഴപത്ത് എന്നുള്ളത് കേവലം ഏതെങ്കിലും പഠിച്ച നാല് ഉദ്യോഗസ്ഥ പഠിച്ചവർ മാത്രം നിർവഹിക്കണം അല്ലെങ്കിൽ കുറച്ച് മൗലൈമാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതിന് പരിപൂർണമായിട്ട് അറിവ് നമ്മൾക്ക് ഉണ്ടാവണം ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണെന്ന് പറയുമ്പോൾ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയെന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ് ഇപ്പോൾ ഒരാൾ പിന്നെ കള്ള് കുടിക്കുന്നു നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു ഒരാൾ കള്ളു കുടിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഞാനൊരു പെണ്ണാണ് ഞാനിപ്പോൾ എങ്ങനെയാണ് അത് വിരോധിക്കുക എന്നുള്ളതല്ല ഞാനിപ്പോൾ എങ്ങനെയാണ് വിരോധിക്കുക എന്നുള്ളതല്ല അത് നിർവഹിക്കേണ്ടവരാണ് എന്നതു തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്